ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് സദൃശ്യൻ
ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ? അവനെ മക്കളെ സന്തോഷമുള്ള മാതാവായി ഭവനത്തിൽ വസിക്കുമാറാകുകയും ചെയ്യുന്നു. ആകാശങ്ങളെ ആകാശവും ആകാശങ്ങൾക്ക് മീതിയുള്ള വെള്ളങ്ങളും സ്തുതിപ്പിൻ. വർദ്ധാന നാമത്തെ സ്തുതിക്കട്ടെ. മഹാസർപ്പവും എല്ലാ ആഴവും അഗ്നിയും കൽമഴയും ഉറച്ച വെള്ളോഹിമവും അരവചന പ്രവൃത്തിയെ കാറ്റും കൊടുങ്കാറ്റും കർത്താവിനെ സ്തുതിപ്പിൻ. ഭൂമിയിലെ രാജാക്കന്മാരും സ്ഥലജനങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സ്ഥലനായകന്മാരും ശിശുക്കളും കന്യകന്മാരും വൃദ്ധന്മാരും യവനക്കാരും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. ഭരിക്കുമോർക്കർത്താവിന്റെ പുതിയ പാട്ടും നീതിന്മാരുടെ സഭയിലവന്റെ സ്തുതിയും പാടുവീൻ. ഇസ്രായേൽ തന്റെ സൃഷ്ടാവിൽ സന്തോഷിക്കുകയും സിയോന്റെ പുത്രന്മാർ തങ്ങളെ രാജാവിൽ ആനന്ദിക്കുകയും ചെയ്യട്ടെ. നീതിമാന്മാർ ബഹുമാനത്തിൽ ബലപ്പെടും. അവർ തങ്ങളുടെ കട്ടിന്മേൽ അവനെ സ്തുതിക്കുകയും തങ്ങളുടെ കണ്ഠങ്ങൾ കൊണ്ട് ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും. അവന്റെ സ്വർഗ സ്ഥലത്ത് സ്തുതിപ്പീൻ. അവന്റെ ശക്തിയുടെ ആകാശത്തിൽ അവനെ സ്തുതിപ്പീൻ. പരിശുദ്ധമതാം ദിവസത്തിൽ മശിഹാ ജീവി ചേടുകയാ മൺവിണ്ണുലകുകൾ മോദിച്ചു. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ഭൂമി അവകാശമായി അനുഭവിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ കരുണയുണ്ടാകും. ഹൃദയത്തിലുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും. സമാധാനം നടത്തുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അവർ നിങ്ങളെ നിന്ദിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുകയും എന്റെ നിമിത്തം സകല ദുർവചനത്തെയും നിങ്ങളുടെ നേരെ വ്യാജമായിട്ട് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങളുടെ പ്രതിഫല സ്വർഗത്തിൽ വധിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിപ്പീൻ. നാഥ നിൻ മഹിമാഗമനെ ശ്രീപാചിറകാൽ ഞങ്ങളെ മൂടി ജത്തിൻ മഹിമാഗമനെ നിൻ പരിശുദ്ധന്മാരോടടിയാർ ചേരേണമേ. ഇന്നേക സുതന്തൻ ഉത്ഥാനേ ദൂതർ സ്ത്രീകൾക്കാനം നാം സന്തോഷവും മാറിച്ചു. നാഥ നിൻ രാജ്യത്തിൻ മഹിമാഗമനെ നിന്നാമത്തേറ്റൊരു ഞങ്ങളെ കേളമേ. പാർക്കുമോലം വാദാമി ഉൽഓലം ഉൽമീനാമീ. നാഥ നിൻ രാജ്യത്തിൻ മഹിമാഗമനെ പുണ്യം ഞങ്ങൾക്കും നൽകിയിടുമരീശോർക്കും. സ്തൗമൻ ഗാലോ സ്വീലായിസോ. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പ്രാബല്യവും മാഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണല്ലോ ഉന്നത്യവും.
സദായിപ്പോഴും ഇടവിടാതെയും അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. ഭർക്കുമോ, നാം തന്നോട് അപേക്ഷിക്കാതെ തന്നെ തന്റെ കൃപ മൂലം നമ്മെ മരണമില്ലാത്തവരാക്കി തീർക്കുവാനായിട്ട് തിരുവശത്ത നമ്മുടെ അടുക്കിലേക്ക് വരികയും തന്റെ കഷ്ടാനുഭവത്ത നമ്മുടെ കടച്ചിട്ടിനെ കിരിക്കളയും മരണമുള്ളതായ നമ്മുടെ വർഗത്തിന് തന്റെ ഉയർത്തെഴുന്നേൽപ്പ് മൂലം മരണമില്ലായ്മ സൗജന്യമായി തരികയും മേലുള്ളവർക്കും താഴെയുള്ളവർക്കും തന്റെ ജീവിച്ചെഴുന്നേൽപ്പ് മൂലം സന്തോഷവും ആനന്ദവും ദാനം ചെയ്യുകയും ചെയ്ത നിലയുടെ അനുസൃതിയും അവിടുത്തേക്ക് പ്രഭാത നമസ്കാരത്തിന്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളുടെയും ആയുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ആരാധനയും ബഹുമാനം യോഗ്യമാകുന്നു. പാപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിച്ച് മായ്ച്ച് നീക്കുന്നവനും അവയോർക്കാതിരിക്കുന്നതിനുമാദ്യമായ കർത്താവേയും നിന്റെ സ്നേഹകാരണത്താൽ എന്റെ കർത്താവേ എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെ വലിയുമായ എന്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സ്വലേനത്തിന്റെ പാപങ്ങളെയും അയച്ച് ഉത്തമനീതേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മോത്തമുള്ള നിന്റെ സഭയുടെയും വിശ്വാസികളാ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോരുടെ ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേയും ധീമായ അർത്ഥാവേവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും ആർദ്രതയുമാകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികളിലുമേ തെളിക്കണമേയും ഞങ്ങളുടെ രാജാവായ മുശിയാ തമ്പുരാനേ കർത്താധികർത്താവേ മഹത്തനാഥ നീ ഞങ്ങൾക്കവർക്കും പാപപരിഹാരവും പാപപരിഹാരം ചെയ്യുന്നവനുമായിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരളി ചെയ്ത് ഞങ്ങളുടെ തുണയ്ക്കായിരുന്നണമേ. ഞങ്ങളുടെ സഹായത്തിനെത്തി ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അവിടുന്ന് കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാ സകല കഠിന ശിക്ഷകളും അകറ്റി മായ്ച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ വടികളെ ഞങ്ങളൊന്ന് വിലക്കി കടത്തി കളയണമേ. സമാധാനമനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദകരമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ലൊരവസാനം ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രം കരേറ്റുന്നു. ഓശോ വബുക്കുല ശുഭാലവൽ ആർക്കുമോ, സകലത്തിൻ്റെയും സൃഷ്ടാവും നിർമ്മിതാവും ശക്തിപരാക്രമങ്ങളോടുകൂടിയിരിക്കുന്നവനുമാ ദൈവമേ, നിന്റെ സ്നേഹമൂലം ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുവശത്ത കഷ്ടാനുഭവത്തിനും മരണത്തിനും സ്ലീപായിക്കുമായി നീ എഴുന്നള്ളി വന്നു. ശപിക്കപ്പെട്ട ജനമായുധന്മാരെന്ന് ആക്ഷേപവും നിന്നീ പരിഹാസവും നീ സഹിച്ചു. നീ ന്യായാധിപതിമാരുടെ ന്യായാധിപതിയായിരിക്കുമ്പോൾ നാടുവാഴിയായ പീലാത്തോസിന്റെ മുമ്പാകെ നിൽക്കുകയും ദുഷ്പ്രവർത്തിക്കാരനും കുറ്റക്കാരനും എന്ന പോലെ അടികളാ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. കുറ്റക്കാരനും ഹീനനും എന്ന പോലെ ന്യായസ്ഥലത്ത് ഏൽപ്പിക്കപ്പെട്ടു. അതിഭയഭക്തിയോടുകൂടെ കൃപയന്മാരുടെ പുറത്ത് ആഘോഷിക്കപ്പെടുന്നവനായിരിക്കുമ്പോൾ നിന്റെ തിരുവശത്താ നിന്നെ തൂക്കപ്പെട്ടു. സ്കീഫായി നഗ്നനായി തറയ്ക്കപ്പെട്ടപ്പോൾ സൂര്യനെ അതിന്റെ സ്ഥലത്ത് അന്ധകാരപ്പെടുത്തുകയും നക്ഷത്രങ്ങളെ അവരുടെ നിരകളിൽ നിന്ന് വീഴിക്കുകയും ചന്ദ്രന് രക്തനിറം കൊടുക്കുകയും ചെയ്തു. അശുദ്ധപ്പെട്ടിരുന്ന വായുമണ്ഡലത്തെ നിന്റെ ദൃക്കുകൾ വിരിച്ച് ശുദ്ധീകരിച്ചു. കഠോരമായ നിന്റെ അട്ടഹാസത്ത ദേവാലയത്തിന്റെ തിരശീല ചിന്തുകയും ഭൂമിയെ വിറപ്പിക്കുകയും പാറകൾ പൊളിക്കുകയും കബറുകൾ തുറക്കുകയും ചെയ്തു. നിന്റെ പാതാള പ്രവേശനത്താൽ മരണത്തെ സാധാനയും കൊല്ലുകയും പാതാളത്തിലുണ്ടായിരുന്ന മരിച്ചവർക്ക് മരണവും സന്തോഷവും ജീവനും നാശമില്ലായ്മയും പ്രസംഗിക്കുകയും
പാതാളത്ത് ബന്ധിക്കപ്പെട്ടിരുന്നവരെ അഴിച്ചുവിടുകയും പാതാളത്തിൻ്റെ അഗാധ കുഴിയിൽ കിടന്നിരുന്ന വിലങ്ങുകാരെ പുറത്തെടുക്കുകയും ഖബറിലുണ്ടായിരുന്നവരുടെ എഴുത്തുകളെ മറുതലിപ്പുകാരന ദുഷ്യന്ന് സ്വാതന്ത്ര്യപ്പെടുത്തി രക്ഷിക്കുകയും ചെയ്തു. സകല സൃഷ്ടിക്കും പുതിയ ജീവൻ സൗജന്യമായി കൊടുക്കുകയും ലോകത്തെ മുഴുവനും നിരപ്പും സമാധാനവും മനുഷ്യ സ്നേഹവും കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. ജീവന്റെയും രക്ഷയുടെയും സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് നിന്റെ വിശുദ്ധ സ്ലീഹന്മാരോട് കൽപ്പിക്കുകയും ദൈവം ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്നും തൻ്റെ ശത്രുക്കൾ ചിതറിപ്പോയി എന്നോർ ലോകമൊക്കെയും അറിയിക്കുകയും ചെയ്തു. അതിനാൽ കരുണയുള്ളവനായ കർത്താവേ, രക്ഷിക്കുന്നതും ജീവനുണ്ടാക്കുന്നതുമായ ഈ നിന്റെ ഒരു ദിവസം ഞങ്ങൾ നിന്റെ കൃപയോട് അപേക്ഷിക്കുന്നതെന്നാൽ ഞങ്ങളെ മരണമില്ലാത്തവരും നാശമില്ലാത്തവരുമാക്കി തീർക്കണമേ. ആക്ഷേപകരവും നിന്ദാകരവുമായ സകല വികാരങ്ങൾ ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. സകല ദുർവികാരങ്ങളോടും എതിർത്തു നിൽക്കുന്നതിന് ഞങ്ങളെ പ്രാപ്തരാകുവാനായിട്ട് ജീവിപ്പിക്കുന്നതായ നിന്റെ ശക്തിയാ ഞങ്ങളെ ആയുധം ധരിപ്പിക്കണമേ. ആകൽ കറുസായുടെ അവൻ്റെ സകല സൈന്യങ്ങളെയും നിന്നെ ഞങ്ങൾ ജയിക്കുമാറാകണമേ. ഞങ്ങളെല്ലാവരും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളതിനെ സന്തോഷത്തോടുകൂടി എതിരേൽപ്പാനായിട്ട് നല്ല അവസാനത്തിനും നിരപ്പുള്ള പുറപ്പാടിനും യോഗ്യരായി തീരണമേ. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. സത്യവിശ്വാസത്തോടുകൂടെ നിന്നെ പ്രാപിച്ചിരിക്കുന്ന വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ നീതീകരിച്ച് ഭാഗ്യമുള്ള ഭവനങ്ങളിലുള്ളവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനെ നിന്റെ വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴെപ്പോഴും നീക്കും സ്തുതി സ്തോത്രം കരേറ്റുന്നു. അഗ്നിയാത്മീയന്മാരീരേരും ദൂതന്മാരും തീപൂണ്ടോർ കാതിഷ്കാതിശന്നാർത്തും കൊണ്ടിന്ന ഖബറിങ്കൽ വന്നു ദൈവം ഖബറിന്നു ധാനം ചെയ്തേറ്റും മഹിമാവോടെ കാവൽക്കാർ കണ്ടന്തന്മാരായി മേലീൻ മീറേന്മാരെ അവർ കണ്ടായി മൃതരേ പോലെ പാർക്കുമോ മുദ്രയ്ക്കിൽ സത്യം കേടൻ ആരായുന്ന ചാരേന്മാ ഒന്നിച്ചു ആശ്ചര്യം വരുവേ താഴ്മാർ ഞങ്ങൾ സ്വപ്നം കാണുന്നു എന്നാലും ദൈവം കാട്ടും സത്യത്തെ മറവാക്കാമോ മനവോലം വാദാമുൽവോലം വൽമീനാമീ വാങ്ങിപ്പോയ പിതൃക്കൾ ശ്വാസം നിന്നാരാധകരെ നിൻ പരിശോ ധന്മാർ സംഗത്തിൽ ചേർക്കാ നീ സിംഹാസനമേറിട്ട ദുഷ്ടന്മാരെ നീക്കുമ്പോൾ അവർ നിൻ കാരുണ്യം കണ്ടു നിൻ മാഹാത്മ്യമുദി ോ വലഭാഗത്തായിടേണം മുറിയോറാഹിമേലനുവാദാറേ ബർക്കുമോർ കർത്താവേ, ഇതിന്റെ വിശുദ്ധ ശരീരം പൂശുവാനായിട്ട്
സുഗന്ധ പരിമിതാദികളോടുകൂടെ വന്ന പരിഭാഗതിയുള്ള സ്ത്രീകളെ പോലെ സൽക്രിയകളാകും നല്ല വസ്ത്രങ്ങളോടും കുറ്റമില്ലാത്ത നടപടികളാകുന്ന മഹിമയുള്ള അലങ്കാരങ്ങളോടും കൂടെ സ്തോത്രങ്ങളാൽ ഞങ്ങൾ തിരുമുമ്പാകെ വരുമാറാകണമേ. ആ സ്ത്രീകളെ പോലെ ഞങ്ങൾ നിന്നെ നിന്നുകൊണ്ട് ഞങ്ങൾ നിന്നെ കണ്ട് ആനന്ദിക്കുകയും നിന്റെ ദിവ്യ തൃക്കാലുകൾ പിടിച്ച് വന്ദിക്കുകയും ചെയ്യുമാറാകണമേ. മാളികയിൽ വെച്ച് നിന്റെ ശിഷ്യന്മാർ എന്ന പോലെ നിന്റെ സമാധാനത്താൽ ഞങ്ങൾ സന്തോഷിച്ചാനന്ദിക്കുകയും അവരോടുകൂടെ ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും സ്തുതിച്ചു വന്ദിക്കുകയും ചെയ്യുമാറാകണമേ. വറഖുമോർ ഹോശോ വബകൂല സുബാൻമീ ആമീൻ. ദൈവത്തിൻ പുത്രനെ മറിയാമുത്ഥാനത്തിൻ ശേഷം തോട്ടക്കാരൻ പോൽ കണ്ടാൽ തോട്ടത്തിൽ നീ എന്തിനു കരയും ആരെ ആരായുന്നു എന്നതിനെന്നാഥനെ അവർ കൊണ്ടെങ്ങോ പോയെന്നാൾ താനവളെ മറിയാമേ എന്നാളോടിപ്പോടനവളറിയിച്ചാൽ കർത്താവുദ്ധാനം ചെയ്തെന്നാ ശ്രീ ഹന്മാരെ മാറക്കുമോ ഉദ്ധാനം ചെയ്തുടനെ തന്നെ കുരിശിച്ച സിയോനെ നശിപ്പിച്ചു സഭാപാണി ഗ്രഹണത്തെ ഒരുക്കം ചെയ്തതിനുൾ തന്റെ രക്തമതിൽ ചേർത്തോരാ പുത്രനായി സ്തോത്രം സ്തോത്രം ശ്രീവായാൽ വീണ്ടവനായി സ്തോത്രം ചാവാലുയർ ചേർത്തവനാ സ്തോത്രം പുണ്യത്തിനുതനുരുതിരങ്ങൾ തന്നവനായി ശുദ്ധ ശരീരം ഭക്ഷിച്ചും തൻ രക്തം പാനം ചെയ്തും മൃതരായോർ തന്നാൽമാക്കൾ മേൽ അഴിയാലോകെ പാപത്തിൻ ഇരുൾ വാഴായി വാൻ പ്രാർത്ഥിച്ചിടുക നാം മശിഹാ തന്നോട് അവർ പേർക്കായ് അവരാൽമാക്കളെ വാങ്ങിയ നാഥാവർ നിന്നെ കൊണ്ടാടിയതാലേ നീ അവരെ വിളിച്ചു നിർത്തിയിടണമേ വലഭാഗേ. എന്നാൽ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ്യ നിൻ വലമായി രാജഭാമിനിയും നയവാൻ പന പോലെ തളർത്തിടുമേ ഹാലേ വളരും അവൻ ലബനോൻ കാരകിൽ പോക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ്യ ലൂയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ബാറകുമോ സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിനുന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും മൃതരിൽ കരുണയുമുണ്ടാക സൗമൻ കാല സുറിയേലായി സോ താതൻ ശ്ലോമോഗ്രീ മൂലം മേലേ നാദന്യ മറിയാമിനു നൽക പേട്ടു തീ പൂണ്ടോൻ വായിൽ തിങ്ങും സോമോ ചൊന്നാദൻ നിൻ കൂടെ തന്നുദയം നിന്നിൽ പാറക്കുമോ ശ്ലോമോ തന്നിബിയന്മാർക്കും ശ്ലോമോ തൻ സ്ലീഹന്മാർക്കും ശ്ലോമോ ശ്ലോമോ നാഥങ്ങൾ കൂറേറും സഹദേന്മാർക്കും ശ്ലോമോ തന്മക്കൾ വസിക്കും പരിശുദ്ധ സഭയ്ക്കും ശ്ലോമോ നാദനവോലം മാതാമുല്ലോലം വൽമീനാമീ നാം ദൈവസു
ദൂതന്മാരാവാം ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം നയവാന്മാർ പുണ്യ പേട്ടോ രൊന്നീ ചേകുമവർ കാശ്വാസം സ്വർഗേ പുത്രൻ ദൈവം മുറിയോറാഹി മേലൈനു വാദാറോത്ഥാനത്താൽ തൻ സഭയെ വീണോനൽ ഈ തൻ പ്രജയെ കാക്കേണം നീ ശാവേ കീഴാക്കി ബലവാൻ സ്കീ പായിലുറങ്ങി മൂന്നാം നാളിൽ ഉണർന്നെഴുന്നേറ്റോൻ ബലവാനായി ക്ഷീണം മാറി മൂന്നുദയമേ വീകുരിശിന്മേൽ ക്ഷീണിച്ചോനാടിക്കൊണ്ടു നശിക്കാതിങ്ങെഴുന്നേറ്റു ദാവീദാം താതൻ തൻ വരവിങ്ങനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന വീണയുമായി കമ്പി മുറുക്കി ചൊന്നാൻ മാത്തു കുറഞ്ഞ മനുജൻ ഒപ്പം നാഥൻ മീത്രങ്ങൾ കാനന്ദവുമരികൾ കാർത്തിയുമേകി മൺലോകർ കൈക്കം നൽകിയിടും ശൈനോനിൻ ഉത്ഥാനത്താ നിൻ സഭയിൽ ശൈനോ നൽകേണം ശുദ്ധൻ നീയാലോ ഹോ ഹല്ലേലൂയാ ശുദ്ധൻ നീ ബലവാനെ കൂറേലായ്സോൻ ശുദ്ധൻ നീ മൃതിഹീന ക്രൂശേറ്റോനെ കൃപ ചെയ്തിടണമേ ശുദ്ധൻ നീയാലോ ഹോ ഹല്ലേലൂയാ ശുദ്ധൻ നീ ബലവാനെ കൂറേലായ്സോൻ ശുദ്ധൻ നീ മൃതിഹീന ക്രൂശേറ്റോനെ കൃപ ചെയ്തിടണമേ ശുദ്ധൻ നീയാലോ ഹോ ഹല്ലേലൂയാ ശുദ്ധൻ നീ ബലവാനെ കൂറേലായ്സോൻ ശുദ്ധൻ നീ മൃതിഹീന ക്രൂശേറ്റോനെ കൃപ ചെയ്തിടണമേ ഹാവേ കൃപ ചെയ്യണമേ ഹല്ലേലൂയാ കർത്താവേ കൃപ ചെയ്യുക നിവാൽ കൂറേലായ്സോൻ കർത്താവേ കർമാർത്തനകളെ ഏറ്റിട്ടവയാൽ കൃപ ചെയ്തിടണമേ സ്തുത്യൻ നീയാലോ ഹോ ഹല്ലേലൂയാ സ്തുത്യൻ നീ സ്രഷ്ടാവേ കൂറേലായ്സോൻ സ്തുത്യൻ നീ പാപികളടിയാരിൽ കൃപ ചെയ്തിടും മശിഹാ രാജാവേ ബാറക്കുമോ നിന്റെ നാം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ ഞങ്ങൾക്ക് ആരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദോഷങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൻ നീയാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ളവർ തോറിയമ്മേ തമ്പുരാന്റെയമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാണവേ ശുമേ ആമേൻ
പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്നടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. പാറക്കുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ. ഞടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദോഷം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഇതുണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൻ നീയാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവർ തോറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാന്റെ അപേക്ഷിച്ചോൾമേ. ആമേൻ. തോട്ടക്കാരൻ പോൽ മറിയാം കണ്ടു മകനെ നീയോ പൊയ്ക്കൊണ്ടെങ്കിൽ ചൊല്ലെവിടെ അവനെ ഞാൻ പോ കേട്ടെ കൊണ്ടെന്ന നാഥൻ ചൊന്നാൽ ഞാൻ തന്നെ ജീവിച്ചേ. ഞാൻ നീ ചെന്നെൻ്റെ ശിഷ്യന്മാരോടു ചൊൽ. പാറക്കുമോ ഒന്നാം നാളാമിഞായ നാൾ ദൈവം തൻ അഗ്രേജാതൻ താൻ ജീവിച്ചേ. ജനാദത്തെ ജീവി പീച്ചേടീതോടെ ഹേയാദാബി സുതരി നിങ്ങളെ വീണ്ടോന ആദാമുടയോ നായ് സ്തോത്രം ഞങ്ങൾ തൻ കർത്താവേ നീ കാരുണ്യം ചെയ്യ ഞങ്ങൾ മേൽ സ്വാതന്ത്ര്യം ഞങ്ങൾക്കു ദാനത്താൽ തന്നോ ഞാ പുത്ര ഈ ഞായർ നാൾ നാമാശ ധൈര്യങ്ങൾ പോണ്ടോ ഉയരോരോധാനം ചെയ്തു കുരിശിച്ചോല ജീച്ചല്ലോ വന്ദിനമാം ന്യായർ നാളിൽ കബറിനുദ്ധാനം ചെയ്തു ഉയരെ പോയി തൻ താതൻ്റെ വലഭാഗത്തായല്ലോ താ ഞങ്ങൾ തൻ കർത്താവേ നീ കാരുണ്യം ചെയ്യ ഞങ്ങൾ മേൽ സ്വാതന്ത്ര്യം ഞങ്ങൾക്കു ദാനത്താൽ തന്നോരാ പുത്ര അടിയാരെ ദാനത്താൽ രക്ഷിച്ച
ചോനീഹാനി നൽകിയിടേണം പുണ്യം ഞങ്ങൾക്കും വാങ്ങി പോയോർക്കും ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാര ശുശ്രൂഷ കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി ശ്രാവേ നിനക്ക് സ്തുതി ഭാവിയിലാരുടെയാരോട് രാജാവേ നിനക്ക് സ്തുതി ബാരക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ദൃഷ്ടസ്വർഗത്തിനെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഇതോടെ രാജ്യവും ശക്തിയും മഹത്വവും ാകുന്നു നിന്റെ ഉദരഫലമായി ഭർത്താവായി ശ്മശിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങളുടെ വർണ്ണസമേതം നീ നമ്പ്രാണപേക്ഷണമേ ആമേ ഗിരിസേനായി നിൻസൻ നിധിയിങ്കൽ തുള്ളി മലയും കടലും പേറും നിൻ നേ കന്യകഗർഭേ പേറേ അവൾ ഗർഭിണിയായാൾചേര്യ താൻ തന്നെ പേറ്റാൾ നിന്നെ വലുതാക്കിയിടണം അവൾ തന്നോർമ ബാർക്കുമോ കാദീശന്മാർ ജീവനും രാജ്യത്തിനുമവകാശക്കാ മഷിഹായെ സ്നേഹിച്ചോരെ തിനു യോഗ്യന്മാരാ ഭാഗ്യം കാതുകളാൽ കേട്ടിട്ടില്ലേ കണ്ണുകളാൽ കണ്ടിട്ടില്ലേ ഇല്ലേ ചേത്തേ കൽപ്പിച്ചിട്ടും മെനവോലം വാദമുൾവോലം ഉൽവീനാമേ മാമോദീസ മൂലം മശിഹാദൻ ൂഷ്മാകുത്തപ്പേ തുന്തൻ ഗാത്രം ഭക്ഷിച്ചും തൻ രക്തം പാനം ചെയ്തോ പൂന്മൂലം ജീവൻ പൂണ്ടി പൂഴിയതിൽ നിന്നിങ്ങേറി അണിയും നൽ മഹിമാവിന്നങ്കി മാതാകാദീശന്മാർ തൻ പ്രാർത്ഥനയാൽ അരുളടിയാർക്കും ബ്രദരായോർക്കും പുണ്യം വാഴ്വായി തീരണമേ മറിയാമിന്നോർമ അവൾ പ്രാർത്ഥനയാത്മാക്കൾക്കായും കോട്ട നിബിയന്മാർ ശ്രീഹന്മാർ സഹദേന്മാര് നിങ്ങൾക്കായി കൃപയാചിപ്പീ എല്ലാരും നിൻ ശരണത്താൽ ബ്രദരാ ഭ്രാതൃഭൃതൃക്കൾ മേലാനന്ദ പരിനിധി വീഴ്ത്തേണം മാതൃസ്മരണേ
മൃതരെ വാഴ്ത്തിയിടുന്നവനാ ഈ സ്തോത്രം മാതാകാദീശന്മാർദൻ പ്രാർത്ഥനയ അരുളണിയാർക്കും പുണ്യം ഹൃദരായോർക്കും നീതിമാന്മാരുടെ കൂടാരത്തിൽ മൗത്തിന്റെ രക്ഷയുടെ ശബ്ദമെന്ന് ദാവീദ് മുവാദിൻ പരിശുദ്ധ പാടി ദീർഘദർശിമാരിൽ തലവനായ മോശയുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും പാർക്കുമോ ദൈവം പറഞ്ഞു എന്റെ ആത്മാവ് എന്നേക്കും മനുഷ്യനിൽ വസിക്കുകയില്ല എന്നാൽ അവൻ ജഡമാകുന്നു അവന്റെ ദിവസങ്ങൾ 120 വർഷമായി തീരും ഇവയ്ക്ക് ശേഷം ഈ ലോമിന്റെ പുത്രന്മാർ മനുഷ്യപുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ പരാക്രമികളെ പ്രസവിച്ചു പൂർവ്വകാലത്തെ പ്രസിദ്ധ വീരന്മാർ അവരാകുന്നു ഭൂമിയിൽ മനുഷ്യന്റെ തിന്മ വലുതാണോ അവന്റെ ഹൃദയത്തിന്റെ ചിന്ത എപ്പോഴും ദുഷ്ടമാണ് എന്ന് യഹോവ കണ്ടു ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് യഹോവ ദുഃഖിച്ചു അവന്റെ ഹൃദയം വേദനിച്ചു ഞാൻ സൃഷ്ടിച്ച മനുഷ്യനെ ഞാൻ ഭൂമുഖത്ത് നിന്ന് മായ്ച്ചു കളയും മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പറവുകളെയും തന്നെ അവയെ ഉണ്ടാക്കിയതിൽ ഞാൻ ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞു നോഹ യഹോവയുടെ കണ്ണുകളിൽ കരുണ കണ്ടെത്തി നോഹിന്റെ വംശാവലി നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ പരമാർത്ഥിയുമായിരുന്നു നോഹ ദൈവത്തെ പ്രസാദിപ്പിച്ചു നോഹ മൂന്ന് പുത്രന്മാരെ ജനിപ്പിച്ചു ശേം ഹാം യാഫേത്ത് ദൈവം ബാഗെ ഭൂമി വസലായി ഭൂമി അധർമ്മം കൊണ്ട് നിറഞ്ഞു ഭൂമി വസലായി എന്ന് ദൈവം കണ്ടു എന്തെന്നാൽ സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വസലാക്കിയിരിക്കുന്നു ബാറക്കുമോർ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോന്റെ സുഭാഷിതങ്ങളിൽ നിന്നും ബാറക്കുമോർ നല്ല പേര് സുഗന്ധ തൈലത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നതാണ് നല്ലത് അതാണല്ലോ സകല മനുഷ്യരുടെയും അവസാനം ജീവിച്ചിരിക്കുന്നവനത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും ചിരിയേക്കാൾ വ്യസനം നല്ലത് മുഖം മ്ലാനമായിരിക്കുമ്പോൾ ഹൃദയം സുഖമായിരിക്കും ബാറക്കുമോർ രാജാവും നബിയുമായ ദാവീദിന്റെ സങ്കീർത്തനങ്ങളിൽ നിന്നും ബാറക്കുമോർ യഹോവയെ രക്ഷിക്കണമേ എന്തെന്നാൽ നല്ലവനില്ലാതെ ആയി ഭൂമിയിൽ നിന്ന് വിശ്വാസം മാഞ്ഞുപോയി മനുഷ്യർ വ്യർത്ഥകാര്യം സംസാരിക്കുന്നു ഓരോരുവൻ താൻ തൻ്റെ സഖിയോട് ഭിന്നാദനങ്ങളും ഇരുമനസ്സോട് സംസാരിക്കുന്നു കർത്താവ് സകല ഭിന്നാദനങ്ങളെയും വമ്പു പറയുന്ന നാവുകളെയും നശിപ്പിച്ചു കളയും ഞങ്ങളുടെ നാവിനെ ഞങ്ങൾ പുഴുത്തും അദനങ്ങൾ ഞങ്ങളുടേതാകുന്നു ഞങ്ങളുടെ അധിപതി ആരാകുന്നു എന്നവർ പറയുന്നു ദരിദ്രരെ കൊള്ളയടിക്കുന്നത് നിമിത്തവും എളിയവരുടെ ദീർഘശ്വാസം നിമിത്തവും ഇനി ഞാൻ എഴുന്നേറ്റ് പരസ്യമായി രക്ഷ ചെയ്യുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു യഹോവയുടെ വചനം നിർമ്മല വചനമാകുന്നു നിലത്ത് ഉലയിൽ ഉരുക്കി ഏഴിരട്ടി ശുദ്ധി ചെയ്ത വിശേഷമായ വെള്ളി പോലെയും ആകുന്നു യഹോവെ നീ ഇവരെ കാത്തുകൊള്ളണമേ ഈ തലമുറയിൽ നിന്നേക്കുമായി എന്നെ വീണ്ടെടുത്ത് രക്ഷിക്കണമേ എന്നാൽ ആദോംകാരുടെ വഷളായ ഡംഭം പോലെ ദുഷ്ടന്മാർ ചുറ്റി നടക്കുന്നു പാർക്കുമോ ീശോ നിൻ വെളിവാ കാണുന്നു വെളിവിയടിയഖില വസിക്കും പുണ്യനിധേ പരിശുദ്ധ വേണ്ട കഷ്ടത വീഞ്ചിൻ ദേയുമടിയ രീന്നൊഴിക്ക സൽക്രിയകൾ കുമന ശുദ്ധ്യ സംഗതി വരണേ ഞങ്ങൾക്ക്
നിന്നെ മാമോദീസാ മുഖി യോഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് നീ കരുണ ചെയ്യണമേ. നിൻ മാതാവ് വിശുദ്ധന്മാരൻ നിവർത്തൻ പ്രാർത്ഥനയാൻ സ്വർഗപിതാവിൻ ഏകസുതാ വചനമതാം രാജാദീശാം നിന്നെ വാഴ്ത്തും ഞാൻ സഹജമതാൽ മൃതിരീതാരുണ്യതാൽ മാർത്തിൻ മാർന്നൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനാൽ വിമലദശുചിയൻ ഇവായുള്ള മഹിമാവിയേലും ദൈവജനത്രീകന്യകയാമറിയാമീനും ഹേദമദന്നി മാനവനായി കുശിതനായ ഞങ്ങൾക്കുടയോനാം മശിഹ നിജമൃതിയാലിവർത്തൻ മൃതിയെ മേദീച്ചു നിഹനീച്ചോനി അപരിപാവന തൃത്വൈക സുപിതാവോടൊപ്പം ജീവനഴും ഋകുദിശാസഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യേണം. യുദ്ധമുള്ളവനാകുന്നു ബലവാനേ നീ ശുദ്ധമുള്ളവനാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ ശുദ്ധമുള്ളവനാകുന്നു ശുദ്ധമുള്ളവനാകുന്നു മരണമില്ലാത്തവനേ
ശുദ്ധമുള്ളവനാകുന്നു ഞങ്ങൾക്കു വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഒരു ദിവസം പോലെയും ഇരിക്കുന്നുവെന്ന് ഈ കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. ചിലരുടെ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാദത്തെ നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ നിശ്ചിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. എന്നാൽ നാമോൻ്റെ വാദത്തെ പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ വ്യക്തിയായി കാത്തിരിക്കാൻ അവൻ നിങ്ങളെ കറിയും കളങ്കവുമില്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന് ദീർഘക്ഷമയും രക്ഷയും കാണുകയും ചെയ്യുന്നു. ഹബീബായി ബർഖമോർ ീപ്പോ
പരിശുദ്ധനായ പൗലോസ് സ്ലീഹ തെസ്സലോനിക്കർ എഴുതി ഒന്നാലയനത്തും മഹായി പാർക്കുമോ. സ്ലീഹയുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. സഹോദരന്മാരെ, കാലങ്ങളെ സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രി വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്ന് നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശമെന്ന് ഭവിക്കും. അവർക്ക് തെറ്റൊഴിവായതൊന്നുമല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടുള്ളവരല്ല. നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രി കിരളിലുമുള്ളവരല്ല. ആഹായി പാർക്കുമോ. ഹാലേലൂയ ഹാലേലൂയ സ്തുതി ബലികളാണ് ചേരിടുവി കർത്രു പ്രാഗാരി നിർമ്മല കാഴ്ചയുമാ കർത്തനെ സ്തുതി മദ്ബഹ മുമ്പിൽ ഭാർഗ്യമൂർ നാം മുടക്കത്തോടും ഭയത്തോടും മുടക്കത്തോടും ചെവിയെടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ശ്ലോമോ ഇവൻ നൽകുന്ന സുവിശേഷമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ശുദ്ധമുള്ള ഏവൻഗേലിയോൻ ലോകത്തിലെ ജീവനും രക്ഷയും സുവിശേഷിക്കുന്ന സുവിശേഷകനായ ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്ന് നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരുടെയും മേൽ തന്നെ അനുഗ്രഹങ്ങളും നമ്മുടെ നാഥനും നമ്മുടെ രക്ഷകനുമായ യേശു മശിഹ തമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ചു യേശു തമ്പുരാൻ അരുളി ചെയ്തു, യാചിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ യാചിക്കുന്നവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവനായി വാതിൽ തുറക്കപ്പെടുകയും ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പിതാവ് തന്നോട് അപ്പം ചോദിക്കുന്ന മകന് കല്ലെടുത്തു കൊടുക്കുമോ? അഥവാ മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ പിടിച്ചു കൊടുക്കുമോ? നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ദോഷികളായി നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ എത്രയോ അധികമായി നൽകും. യേശു തമ്പുരാൻ ഊമനായൊരു പിശാചിനെ പുറത്താക്കി. ആ പിശാച് പുറത്തായപ്പോൾ ആ ഊമൻ സംസാരിക്കുവാൻ തുടങ്ങി. അത് കണ്ട് ജനങ്ങൾ അത്ഭുതപ്പെട്ടു. എന്നാൽ അവരിൽ ചിലർ ഇവൻ ബെയിൽ പിശാചിനെ കൊണ്ടാണ് പിശാചിനെ പുറത്താക്കുന്നത്, പിശാചുക്കളുടെ തലവനായ ബേൽസുവാണ് എന്ന് അവർ പറഞ്ഞു. മറ്റില്ലർ യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നൊരടയാളം കാണിക്കണമെന്നും അവരോട് ആവശ്യപ്പെട്ടു. യേശുതാമ്പുരാൻ അവരുടെ വിചാരമറിഞ്ഞ് അവരോട് കൽപ്പിച്ചു, സ്വയം ചിദ്രിക്കുന്ന രാജ്യം നശിച്ചു പോകും, സ്വയം ചിദ്രിക്കുന്ന ഭവനവും വീണുപോകും. സാധാരണ എനിക്ക് തന്നെ എതിരായി ചിദ്രിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ പിശാചിനെ പുറത്താക്കുന്നത് ബേൽസെബൂബിനെ കൊണ്ടാണെന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. എന്നാൽ നിങ്ങളുടെ പുത്രന്മാർ പിശാചിനെ പുറത്താക്കുന്നത് ആരെ കൊണ്ടാകുന്നു? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിത്തീരും. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട്
ഞാൻ പിശാചിനെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങൾക്കായി സമീപിച്ചിരിക്കുന്നു എന്ന് താൻ കൽപ്പിച്ച് അരുളി ചെയ്തു. നിബിയന്മാരും ജാതികളോടേവൻ ഗേലിയോ അറിയിച്ച സ്നേഹന്മാരും നയവാന്മാർ പുണ്യപ്പെട്ടോ സഹദേന്മാർ മോദ്യാനന്മാ ദൈവത്തിൻ മാതാ താനും നല്ല മരിച്ചോർകളുമോർക്ക വേട്ടിടും നിങ്ങവരുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയതായി തീരേണം. ബറക്കുമോർ സ്തോമൻ കാലോ ബറക്കുമോർ. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പ്രാബല്യവും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള നല്ല വിനത്യവും സദായിപ്പോഴും ഇടവിടാതെയും അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. തൻ്റെ തിരുമേനിയാൽ ഞങ്ങളുടെ പാപങ്ങൾക്ക് വെടിപ്പുണ്ടാക്കുകയും തൻ്റെ ബലിയർപ്പണം മൂലം ഭൂലോകത്തെ പുണ്യപ്പെടുത്തുകയും ചെയ്ത പുണ്യവും പരിശുദ്ധവുമായ ബലിയായി ഞങ്ങളുടെ പ്രധാനാചാരനാകുന്ന യേശുമശിഹായിക്ക് സൽപ്രവൃത്തികളുടെ വ്യാപാരവും വെടിപ്പും വിശുദ്ധിയുമുള്ള വിചാരങ്ങളും സത്യവിശ്വാസമാകുന്ന പരിമളവാസനയും വിശിഷ്ട നടപടികളാകുന്ന സ്വീകാര്യ ആദ്യഫലവും സ്തോത്രവും സമർപ്പിപ്പാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തനിക്ക് ദൈവികമാകുന്ന ഈ സ്തോത്രത്തിൻ്റെ ബലി തിരുസന്നിധിയിൽ പൂർത്തീകരിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും അടിയാരുടെ ആയുസ്സിൻ്റെ ദിവസമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുലഹൂന്യവുമോ സദുഹായ അനുഗ്രഹിക്കുന്നവനായ കർത്താവിൻ്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ ഈ വിശുദ്ധകുർബാനയുടെ മുമ്പാകെയും ഈ വന്ദ്യപിതാവിൻ്റെ കൈകളാൽ പുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. എങ്കിലോ പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ എല്ലാ തിന്മകളെയും ഓർക്കാതെ മായിച്ച് ഇല്ലായ്മ ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, എൻ്റെ നാഥ, നിൻ്റെ സ്നേഹകാരുണ്യങ്ങളാൽ ഏറിയവയും വളരെയും വലിയവയുമായ അസംഖ്യങ്ങളാകുന്ന എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസമുള്ള നിൻ്റെ ജനത്തിൻ്റെ സകല പാപങ്ങളെയും മായിച്ച് ഉദ്ധവനെ ദൈവതോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവനബിരാനിനുള്ള സ്നേഹകാരുണ്യങ്ങളാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ എൻ്റെ കർത്താവേ. അതിനാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശ്വാസികളായ സകല വാങ്ങിപ്പോരുടെയും ദേഹികളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ദേഹങ്ങളെയും ദേഹികളെയും നീ ആശ്വസിപ്പിക്കണമേ. അനുഗ്രഹങ്ങളും മനോഗുണവുമാകുന്ന പരിമഞ്ഞ് അവരുടെ അസുഖങ്ങളിൽ മേൽ തളിക്കണമേ. മതത്തിൻ്റെ ഉടയവനായി ഞങ്ങളുടെ രാജാവും ഞങ്ങളുടെ നാഥനുമാകുന്ന മിശിഹാ തമ്പുരാനെ,
നീ ഞങ്ങൾക്ക് വിമോചനവും വിമോചകനും ആയിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങൾക്ക് നീ ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായിരുന്നുള്ളേണമേ, ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിൻ്റെ കരുണയാൽ കഠിനങ്ങളാകുന്ന എല്ലാ ശിക്ഷകളെയും ദയാപൂർവ്വം ഞങ്ങളിൽ നിന്ന് വിലക്കി വിരോധിക്കണമേ. സമാധാനത്തിൻ്റെ മക്കൾക്കുള്ള ആ ഉത്തമമായ അന്ത്യത്തിന് അടിയാരെ എല്ലാവരെയും നീ യോഗ്യരാക്കണമേ. നിനക്ക് ഇഷ്ടവും യോഗ്യവും നിൻ്റെ ദൈവത്വത്തിന് പ്രീതികരവുമായിരിക്കുന്ന കൃഷി അവസാനം സൗജന്യമായി ഞങ്ങൾക്കും നീ നൽകണമേ. നല്ല അന്ത്യത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബു കുലസുബാൻ. വലിയവനും നിത്യനും രഹസ്യകാര്യങ്ങളെ പരിശോധിക്കുന്നവനുമായ ദൈവമേ, സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ സകലവും നീ അറിയുന്നു. ഞങ്ങളുടെ അടുക്കൽ ഉള്ളവയിൽ ഒന്നും തന്നെ നിനക്ക് മറവായിരിക്കുന്നില്ല. രഹസ്യവും പരസ്യവുമായ സകല കാര്യങ്ങളും തിരുസന്നിധി നിന്റെ കണ്ണുകൾക്ക് മുമ്പാകെ പരസ്യമായിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ വിശുദ്ധ കൂദാശകൾക്ക് സമീപിച്ചിരിക്കുന്നതും സമർപ്പിതമായി ദിവ്യബലിയിൽ ഞങ്ങൾ ധൈര്യപ്പെടുന്നതും ഞങ്ങളുടെ സ്വന്തം നീതിയിൽ ആശ്രയിച്ചു കൊണ്ടല്ല എന്നും നിന്റെ അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയിൽ ഞങ്ങൾക്ക് ശരണമുണ്ടെന്നും നീ അറിയുന്നുവല്ലോ. കർത്താവേ, നീ വിളിച്ചിട്ടുള്ളവരെ നീ തള്ളിക്കളയരുതേ. നീ പരിശോധിച്ചിട്ടുള്ള നിന്റെ ദാസന്മാരാകുന്ന ഞങ്ങളെ നീ ത്യജിച്ചു കളയരുതേ. പരിശുദ്ധ റൂഹായി ഞങ്ങളിൽ നിന്ന് നീ എടുത്തു കളയരുതേ. എന്നാലോ ശത്രുതയുടെ വേലിയെ പൊളിക്കുകയും സ്വർഗവാസികളോടുകൂടെ ഭൂവാസികളെയും യോജിപ്പിക്കുകയും ഇരുഭാഗത്തെയും ഒന്നാക്കി തീർക്കുകയും ചെയ്തുകൊണ്ട് പുതിയതും ജീവനുള്ളതുമായ മാർഗമായി നിന്റെ ഏകജാതനായി മിശ്യാദം വരാൻ ഞങ്ങൾക്കൊരുക്കി തന്നിട്ടുള്ള നിന്റെ ദൈവീയ ശുദ്ധതകളിലേക്ക് പ്രവേശിക്കുവാനുള്ള ധൈര്യം ഞങ്ങൾക്കിപ്പോൾ നീ നൽകണമേ. മനുഷ്യരെ സ്നേഹിക്കുന്നവനായ കർത്താവേ, നിന്റെ കരുണയാൽ ഇപ്പോൾ ഈ പരിമളധൂപത്തെ കൈക്കൊണ്ട് നിന്റെ ദിവ്യവ്യാപാരത്താൽ ഞങ്ങളുടെ മധ്യത്തിൽ നീ വസിക്കണമേ. ഞങ്ങളുടെ രഹസ്യകാര്യങ്ങളെ നീ സ്പർശിക്കണമേ. ഞങ്ങളുടെ അറിവില്ലായ്മയെ നീ പരിശോധിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിച്ച് ഞങ്ങളുടെ വിചാരങ്ങളെ ശോധന ചെയ്യണമേ. കർത്താവേ, സകല അത് അശുദ്ധമോഹത്തെയും മലിനങ്ങളായ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് നീ നീക്കിക്കളയണമേ. കർത്താവേ, നിനക്ക് പ്രസാദകരമല്ലാത്ത എല്ലാ ചിന്തകളും എല്ലാ വഞ്ചനയും അസൂയയും നിഗളവും കാപട്യവും ശത്രുതയും നിന്ദയും ദ്വേഷതയും വ്യാജവും കുരളവും വ്യർത്ഥങ്ങളായ വചനങ്ങളും അശുദ്ധമായ ദൃദൃഷ്ടിയും കണ്ണുകൾക്കളുടെ പതർച്ചയും ഞങ്ങളിൽ നിന്ന് നീ അകറ്റിക്കളയണമേ. കർത്താവേ, ഇവയ്ക്ക് പകരമായി വിനയത്തിൻ്റെയും പരിപാകതയുടെയും വെടിപ്പിൻ്റെയും നീതിയുടെയും സമാധാനത്തിൻ്റെയും ദയവിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാവിനെ ഞങ്ങളിലേക്ക് നീ പ്രവേശിപ്പിക്കണമേ. നിന്റെ പരിശുദ്ധ മദ്ബഹായുടെ മുൻപാകെ കുറ്റമോ ലജ്ജയോ കൂടാതെ നിൽക്കുന്നതിന് ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. നിന്നോട് പാപം ചെയ്തിരിക്കുന്നവരുടെ മോചനത്തിനും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൂക്ഷ്മതയ്ക്കും
ഞങ്ങളുടെ പിതാക്കന്മാരും സഹോദരന്മാരും പ്രഭുക്കന്മാരും ഗുരുക്കന്മാരുമായി സത്യവിശ്വാസത്തോടെ മുൻപോട്ട് നിദ്ര പ്രാപിച്ച് വിശ്രമിച്ചിരിക്കുന്ന എല്ലാവരുടെയും ആശ്വാസത്തിനും സകലത്തിലും ബഹുമാനമുള്ളതും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി നിനക്ക് ഞങ്ങൾ നേർച്ചകളും കുർബാനകളും സമർപ്പിക്കുമാറാകണമേ. സകലത്തിലും വിശുദ്ധനും ഉത്തമനും അന്നിനും ജീവനുണ്ടാക്കുന്നവനും സാരാംശത്തിൽ നിന്നോട് ഒന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായോടുകൂടെ നിനക്ക് ആധിപത്യവും ആരാധനയും യോഗ്യമായിരിക്കുന്നു. ഹശോ വബുഖൂല സുബാൻലവൽമീ ആമീൻ. കർത്താവ് അവിടുത്തെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് നീതീകരണവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമാകുന്ന ദാസനാകുന്ന ഞാൻ നിലവിളിച്ചുകൊണ്ട് ഇപ്രകാരം കീർത്തനമായി ചൊല്ലുന്നു. കാദീസ് ആബോ കാദീശോ ആമീൻ. കാദീസ് ബ്രോ ായി വധുമൽപോനായി നീരായി വധു കുലഭുനാനീ നമ്മുടെ ആത്മാ നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും ഗുരുക്കന്മാരുടെയും വിശ്വാസികളായ സകല വാങ്ങിപ്പോരുടെയും ആത്മാക്കൾ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും കരുണ ചെയ്തുകൊണ്ട് തൻ്റെ ദാസൻ്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ഭദ്രായുഗുൻ ഒൽമലോലം വൽമീ ആമീൻ. പറക്കുമോർ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് വന്ദ്യപിതാവിൻ്റെ പ്രാർത്ഥന ഏറ്റുകൊള്ളണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സ്വരത്തിൻ്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവലോൾക്കുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്കു വേണ്ടി കുരിശിറങ്ങപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മോഹത്തോടെ വരുവാനിരിക്കുന്നവനും
തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാക്കന്മാരെ, ശ്രേഷ്ഠരെ, സഹോദരങ്ങളെ, ഞാൻ അർപ്പിക്കുന്ന ഈ പരിശുദ്ധ കുർബാന ദൈവം സ്വീകരിക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി അപേക്ഷിക്കുവേ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിവിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായാലും കാതോലികവും സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാവുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോഴയുറപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. തും സമയമിത മോചിക്കും നാഴികതീതുതാൻ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം ഉന്നത പദവിയിലേറിത ോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന ഭാർഗ്യമോർ കർത്താവേ ഈ സമയത്ത്
നാടിയങ്ങൾക്ക് സ്നേഹവും ഐക്യമത്യവും പൂർണമായ സമാധാനവും നീ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. അശോ വബുകൂല സുബാൻ്റെ പാറയ്ക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബറക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരവനവൻ്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകിൻ കർത്താവിൻ ശ്ലോമോ തമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കേണം നാം തൽ ശ്ലോമോയും ശൈനോയും നമ്മെ കാക്കട്ടെന്നാളും. പറക്കുമോർ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിൻ്റെ മുമ്പാകെ നാം തല ഊനിക്കണം. ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നശിച്ചു പോകാത്ത നിന്റെ സ്വർഗീയ വാഴ്വുകളാൽ ഇപ്പോൾ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെയും നിന്റെ ഏകജാതൻ്റെയും പരിശ്രുവായുടെയും തിരുവിശ്വം നിറവേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഏഴകളാകുന്ന ഞങ്ങൾ ഇപ്പോൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന ഈ ദിവ്യ ബലി മുഖാന്തരം അശുദ്ധി നിറഞ്ഞ എല്ലാ ചിന്തകളും വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് ദൂരത്താക്കണമേ. ഈ ബലിയാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. ശരീര മനസ്സുകളെ നിർമ്മലീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും അനുസൃവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഓശോ വബുകൂല സുബാൻ്റെ ബറക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ഈ വന്നിപിതാവിൻ്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായി കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെ ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവും ആകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എൻ്റെ വാത്സല്യമുള്ള സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും
മേലിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തു ഭാഗത്ത് മഷിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ ആ സ്വർഗീയ മഹോന്നതങ്ങളിൽ തന്നെ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായി കർത്താവിങ്കിലിരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവും ആകുന്നു. നിന്നുകൊണ്ട് മുടക്കം കൂടാതെ നിന്നെ ആരാധിക്കുന്ന അഗ്നിമയന്മാരായ ആയിരം ആയിരങ്ങളോടും പതിനായിരം പതിനായിരങ്ങളോടും ചേർന്ന് ത്രിതസ്തുതികളാൽ നിന്നെ പാടി പുകഴ്ത്തുവാൻ ഞങ്ങളും യോഗ്യരായി ഭവിക്കണമേ. ആകാശവും ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉരങ്ങളിൽ ഉശാന ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവന് വരുവാനിരിക്കുന്നതിനുമായി അവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. എന്നാൽ പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് മഹാപാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിപ്പാൻ തയ്യാറായപ്പോൾ തൻ്റെ പരിശുദ്ധങ്ങളാകുന്ന തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. ബാറക്കുമോ ശ ചെയ്ത് വാത്സല്യക്ലീയന്മാർക്ക് നൽകിയ അവരോട് നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരം ഇതാകുന്നു എന്ന് താൻ കൽപ്പിച്ച് അരുളി ചെയ്തു. അപ്രകാരം തന്നെ ജീവന്റെ കാസായും നമ്മുടെ കർത്താവ് തൃക്കരങ്ങളിൽ എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. ശ ചെയ്ത് വാത്സല്യശ്ലീയന്മാർക്ക് നൽകിയ അവരോട് നിങ്ങളെ കാസ വാങ്ങി പാനം ചെയ്യുവീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ പുതിയ നിയമരക്തം ഇതാകുന്നു എന്ന് താൻ കൽപ്പിച്ച് അരളി ചെയ്തു. വൽഖായേ തലവോലം വൽമീ ആമീൻ. പരിശുദ്ധ ശ്ലീഹന്മാരെ, ദിവ്യങ്ങളാകുന്ന ഈ രഹസ്യങ്ങൾ ഭരമേൽപ്പിച്ചുകൊണ്ട് ഞാൻ രണ്ടാമത് പ്രാഭവത്തോട് വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്നത് വരെ
എൻ്റെ ഓർമ്മയ്ക്കായി ഇതിനെ നിങ്ങൾ ഭക്തിയോടെ അനുഷ്ഠിക്കുവിനെന്ന് അവരോട് മുൻകൂട്ടി കൽപ്പിക്കുകയും ചെയ്തു. അദാമോ ദോസേനോ, ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉദരനേൽപ്പിനെ ഞങ്ങൾ ഏറ്റുമുറിയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നേൽപ്പിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലുണ്ടായിരിക്കണമേ. ആകയാൽ ഞങ്ങളുടെ കർത്താവേ, നിന്റെ മനുഷ്യാവതാരത്തിലെ സകല രക്ഷാപ്രവർത്തനങ്ങളെയും ഇപ്പോൾ പരിശുദ്ധ സഭ ഓർക്കുന്നു. ഓരോരുവനും അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്കതുപോലെ പ്രതിഫലം കൊടുക്കുവാനായി വാനമേഘങ്ങളിൽ ബാലാഘമാരുടെ അകമ്പടിയോടെ പ്രാഭവപൂർണനായി നീ രണ്ടാമത് എഴുന്നള്ളി വരുന്നതും ഞങ്ങൾ മറക്കുന്നില്ല. ആകയാൽ കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയും നിന്റെ ഈ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തനാം പിതാവാം ദൈവമേ ഞങ്ങളോട് നീ കരുണ ചെയ്യണമേ, ഞങ്ങളോട് നീ കരുണ ചെയ്യണമേ എന്ന് ഇപ്രകാരം അനുതാപത്തോടെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ബിദായിക് ലാബൂക്കു കാതമറോ. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹം ചെയ്യണമേ. വറക്കുമോർ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നിയാവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതും ആകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോട് നീ ഉത്തരമറിയണമേ. കർത്താവേ, എന്നോട് നീ ഉത്തരമറിയണമേ. കർത്താവേ, എന്നോട് നീ ഉത്തരമറളി. ഉത്തമനെ, ദൈവതോ നീ എൻ്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കുറിയേലായി സോൻ. ഇപ്രകാരം പരിശുദ്ധ റൂഹാ പൊരുന്നി ആവസിച്ച് ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രസാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ നിശിഹാദം പുരാറാകട്ടെ. ആമീൻ. ദൈവം തമ്പുരാനെ, ഈ തിരുശരീര രക്തങ്ങൾ വേണ്ടിയും ആബൂന്മാർ ബസേലിയോസിനെ വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിനെ വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബൂന്മാർ ക്ലിമീസിനു വേണ്ടിയും ഈ വന്ദ്യപിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവരോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനം തെറ്റുകൂടാതെ ശരിയായി പഠിപ്പിക്കുന്ന സത്യവാന്മാരായ നല്ല ഇടയന്മാരെ പരിശുദ്ധ സഭയിൽ നീ വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശ്രമായിരിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. ഓശോ അവകൂല സുബാനവൽമീ. ആമീൻ. ബാർക്കിമോർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ,
പലവിധമായ കടയിൽ ഉപരിശലപ്പെട്ട് ആശ്രയിച്ച രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അത് ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികനെയും സമയത്തിൽ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനമായങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സഹോദരനെ എല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ സഭയുടെ മക്കളായ വിശ്വാസികളെ എല്ലാവർക്കും അന്യോന്യമാക്കി അഭ്യർത്ഥ്യം ഉണ്ടാകാനായിട്ടും അവർ സുഹൃത്തുള്ളവരായ തീരുമാനമായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞെരുക്കത്തിലും രോഗത്തിലും ദാരിദ്ര്യത്തിലും വസന്തയിലും മറ്റ് പലവിധമായ പ്രയാസങ്ങളിലും ഉൾപ്പെട്ട് വേദനയോടെ നിന്നെ നോക്കി വിളിക്കുന്ന നിന്റെ മക്കളോട് കരുണ ചെയ്യണമേ. അവരെയും അവരെ സഹായിക്കുന്നവരെയും നാഥ നീ ഓർത്തുകൊള്ളണമേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിനക്കും നിന്റെ ഏകജാതനും പരിശ്രമായിരിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ഹോശോ വബകൂല സുവാൻലവൽമേ ആമീൻ. ബറയ്ക്കുമോർ നാല് ഭാഗങ്ങളുള്ള ദൈവത്തിൻ്റെ സഭകളെയും തയ്യാറാകളെയും സത്യവിശ്വാസത്തിൽ നിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല വർണ്ണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അദൃശ്യനായ പൈശാചിക ശത്രുവിനെയും അവൻ്റെ ക്രൂരമായ വാഴ്ചയെയും ഞങ്ങളിൽ നിന്ന് നിരോധിക്കണമേ. കരുണയില്ലാത്ത യജമാനന്മാരുടെ കൈകളിൽ നിന്നും രഹസ്യവും പരസ്യവുമായ ഞങ്ങളുടെ എല്ലാ ശത്രുക്കളിൽ നിന്നും അസൂയാലുക്കളിൽ നിന്നും ദുഷ്ടന്മാരും വികടന്മാരുമായ മനുഷ്യരുടെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും കരുണയോടെ ഞങ്ങളെ നീ വിടുവിച്ചു കൊള്ളണമേ. ഓശോ വാവു കുല സുബാൻലവൽമീ ആമീൻ. ബാർക്കുമോർ ഭൂമിയിലെ സകലവശങ്ങളിലെ ഭാഗങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിവേന്മാരെയും പ്രസംഗക്കാരായ സ്ത്രീയന്മാരെയും ഏവകീലയുസന്മാരെയും സഹദേയന്മാരെയും മോദ്യാനന്മാരെയും ഭാഗ്യവാനും യജമാനും മുന്നോട്ടുകാരനുമായ മാറിയുഹാനോന്മാബ്ദാനായും ശമാശന്മാരിൽ പ്രധാനിയും സഹദേയന്മാർ മുമ്പനുമായ പരിശുദ്ധനും മഹത്തോളവനുമായ മാർ സ്തേഫാനോസിനെയും സ്നേഹന്മാർ ധവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്നേഹായി ശേഷം ശകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവം തമ്പുരാനെ, തിരുവിശം നിറവേറ്റിയ എല്ലാ വിശുദ്ധന്മാരെയും പ്രത്യേകാൽ ദൈവമാതാവിനെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെയും ഈ ദേവാലയത്തിൻ്റെ കാവൽ പിതാക്കന്മാരായ മോർ ഭദ്രോശ്ലിയായെയും മോർ ഗീവർഗി സഹദായെയും സ്തേപാരോശമാശുനെയും മലങ്കരയുടെ പരിശുദ്ധ പിതാക്കന്മാരായ മോർ ബസേലിയോസിനെയും മോർ ഗ്രിഗോറിയോസിനെയും മോർ ദീവനാസിയോസിനെയും ശേഷമെല്ലാ ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും അവിടുന്ന് ഓർത്തുകൊള്ളണമേ. ഞങ്ങളൊരുമിച്ച് നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ഓശോ വബകൂല സുവാൻലവൽമീ ആമീൻ. ബാർക്കുമോർ സ്ലൈഗിയോ കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻപ് കൂട്ടി നിദ്ര പ്രാച്ച് വിശ്രമിക്കുന്നവരെയും നിക്കിയാലും കുസന്തിനപോലിസിലും എഫേസിസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പുതു സുന്നദോസങ്ങളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും
ചൂളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഓർത്തഡോക്സോ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുകൊള്ളണമേ. ആ നിർമ്മലമായ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാത്തൊരു കുറ്റമില്ലാത്തൊരുമായി ഞങ്ങളെ നീ ആക്കി തീർക്കുകയും ചെയ്യണമേ. ഓശോ അവകൂല സുബാഹാനവൽമേ ആമീൻ. മറിക്കുമോർ അരൂപികളുടെയും സ്ഥലജനങ്ങളെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്ന് ചേർന്നവരായി പരിശുദ്ധ മധുവായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സ്ഥലം മരിച്ചു പോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്നെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തന്നെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്നെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോൻ എന്ന ടെസ്റ്റ് പറയണം. കുറിയേലായി സോൻ, കുറിയേലായി സോൻ, കുറിയേലായി സോൻ. കർത്താവേ, കരുണയോടെ ഞങ്ങളുടെ വാങ്ങിപ്പോരെ കടാക്ഷിക്കണമേ. അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കുകയും ചെയ്യണമേ. എന്നാൽ നിന്റെ ഏകജാതന്റെ തിരിശരീര രക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ മറഞ്ഞിരിക്കുന്നുവല്ലോ. യിശ്മിശിഹാ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെ നീ ആശ്വസിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോട് മനസ്സുകൂടാതെയും അറിവോട് അറിവ് കൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ വാങ്ങിപ്പോരുടെയും അപരാധങ്ങളെ നീ ഓർക്കരുതേ. ഞങ്ങളെയും അവരെയും കൃഷിയെ ആദ്യത്തിന് നീ യോഗ്യരാക്കണമേ. തന്മൂലം സാലത്തിനും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും പരിശ്രുവായോടും കൂടെ സാലത്തിലും വന്നതുപോലെ ഈ പരിശുദ്ധ കുർബാന വഴിയായും മഹത്വീകരിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുവാനിടയാകണമേ. അശോ അവകുല സുബാനവൽമേ ആമീൻ. തൻ്റെ തിരുനാമത്തിന്റെ പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറകളായ തലമുറകൾ വരെയും ലോകാലോകങ്ങളോളം സ്തുതിക്കുകയും ചെയ്യുന്നു. ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ വാത്സല്യമുള്ള സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നിൻവാതിൽ ഹല്ലേലൂയാ മുട്ടുന്നു ദാസർനാദം. ബാറക്കുമോ കുറിയേലായി സോൻ ജീക്കും ഹല്ലേലൂയ ഹല്ലേലൂയ. അടിയാരെ തള്ളിടല്ലേ ബാ
നിന്റെ ഏകജാതൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥന നിർമ്മല മനസാക്ഷിയോടും നാവിൻ്റെ നിഷ്കളങ്കയോടും കൂടെ നുറുങ്ങിയ അനുതാപഹൃദയത്തോടെ നിങ്ങളേക്ക് നോക്കി സർവസ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങളും നമസ്കരിച്ച് പറയുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദോഷം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്കും നിനക്കുള്ളതാകുന്നു. ദേവന്താമ്പുരാനെ, പൈശാചിനായ ദുഷ്ടനിൽ നിന്നും അവൻ്റെ എല്ലാ നിയമലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ അകൃത്യങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്ത എല്ലാവർക്കും ഞങ്ങൾക്കും
നീ പാപപരിഹാരം നൽകണമേ. ആശോ അവകുല സുവാൽമീ ആമീൻ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പറയ്ക്കുമോ അണയ്ക്കപ്പെട്ട ഈ വിസ്തരസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ഏകജാതന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിപ്പാൻ പ്രതീക്ഷയോടെ നിൽക്കുന്ന നിന്റെ ഈ ജനങ്ങളെയും നിന്റെ ഇടവകയിലെ ആടുകളെയും ഇപ്പോൾ വലത്തുകൈ ആവശ്യപ്പിച്ച് ആശീർവദിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ നീ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ആശോ അവകുല സുവാൽമീ ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. തഹവേ വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും കാതലായതും ആദിവാന്തവുമില്ലാത്തതും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധാതൃത്വത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യമുള്ള സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ബർക്കുമോർ ഭയത്തോടും വരയിലോടും കൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ആർക്കും വെടിപ്പുള്ളവർക്കും ഈ ശുദ്ധതകൾ നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവ് പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഹൃഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമീൻ. ശുഭഹോ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ ഹൃഹായിക്കും എന്നേക്കു സ്തുതി. ആമീൻ. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ചുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ. ആമീൻ. തന്റെ തിരുമേനിയുടെ വിലയേറിയ പങ്കപ്പാടുകൾ മൂലം തന്നെ പങ്കപ്പാടുകൾ മൂലം ലോകത്തെ വീട് രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സാലത്തെയും പൂർത്തീകരിച്ച് ജീവിക്കുന്ന ജീവനും വിശുദ്ധിയുള്ള ഏകരൂഹായും നമ്മോട് കൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നു എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസൂതന്മാരായിടുവാൻ ആയുഷ്കാലേ പഠിപ്പിച്ചാതാതെ മാരേയോർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാ ശാശ്വത സുദൻ ആശ്വാസമവർക്കേകീടും മുറിയോറാഹി മലൈനോവാദാരേ. നാസുദിയോട് രാജമകൾ ഹല്ലേലൂയാ മുഹല്ലേലൂയാ. നിൻ വലമായി രാജഭാമിനിയും ൃതുഗ്രഹവും പാറയ്ക്കുമോ. സുതിദാതനും സുതനും
പാവേന റൂഹായിക്കും ആദി മുതൽ എന്നും എന്നേക്കും ഭക്തർ പുകഴ്ച ഭജനമേ ചോരേഖ ത്രക്വര ഞങ്ങളിലെ വാദ പക്കലപേക്ഷയണങ്ങേടും സ്തൗമെങ്കാലോസ്കുരേനായി സോ മറിയാമിൻ സ്മരണ വരദായകമാകാ തൽ പ്രാർത്ഥന ഞങ്ങൾ കാത്മാവിനു കോട മാറക്കുമോ ദൈവപ്രസവിത്രി കന്യകമറിയാമേ നുയരും നോയാറിൽ സുഖപരിമളനോമം മുറിയോറാഹിമലൈനോ വാദാറി നിർധിടാരുടെ മാതാവേ ഞങ്ങളിലാദ്രതോ നീണ ഏകാത്മജനോട് തിരിമാൻ പരപോലെ തളർത്തിടുമീഖാലോയ്യ വളരുമല്ല വിനോൻ കാര്യയിൽ വൃദ്ധതയിലും അവർ തളിരിട്ടു നഴച്ചിടുമീഖാലോയ്യ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാരയ്ക്കുമോ ഗോലാബോലോലോലം വാദാമിലോലം വൽമീനാമേ ഒരുപാലിംഗം മാർത്തോമാ ശ്ലീഹേലും നിന്നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനീ സമയമീതല്ല മോർപ്പെത്തറോ ശ്ലീഹ മോർഗീവാറുകി സഹദാ പതിവിൻ പാടി നിൻ കൂട്ടതലയായി പ്രാർത്ഥിക്ക ഇമ്പമിഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശേ പോൾ കൈവാഴ്ത്തേടും മാറയ്ക്കുമോ നിന്നെ വരിച്ചൊരു താതന്നും മോർബസേലിയോസ് മോർ ഗ്രിഗോറിയോസ് മോർ ദിവനാസ്യോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം നിന്നെ മുടി ചൂടിയിടുന്ന റൂഹാവന്നിൻ നിൻ പ്രാർത്ഥന കൃപയേറ്റേ ഞങ്ങൾ എന്നും മുറിയോറാഹി മലൈനുവാദാറേ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടാ അടികളെയും തൻ കോപത്തിൻ വടികളെയും വായിച്ചീടാമോ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ശ്രേഷ്ഠരായ വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഷമ്മാശൻ, ഈ ഇടവകയിലെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഇന്ന്
ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിന് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ചയാണ്. ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ ഏവൻഗേലിയോനായി വായിച്ച ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9:11-20 വാക്യങ്ങളാണ്. ദീർഘമായൊരു പ്രഭാഷണത്തിനും ഒരു സെർമണും ഞാൻ ഈ സമയം എടുക്കുന്നില്ല. എന്നാൽ വിശുദ്ധ കുർബാന മധ്യേ ദൈവവചനത്തെക്കുറിച്ച് ധ്യാനിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് ഈ ഭാഗത്തു നിന്ന് 1-2 ചിന്തകൾ നിങ്ങളുമായി പങ്കിട്ടുകൊണ്ട് എൻ്റെ വചനങ്ങൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. കർത്താവിനോട് പ്രാർത്ഥനയെക്കുറിച്ചും അപേക്ഷയെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ ശ്ലീഹന്മാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വൈകിട്ടത്തെ എവൻഗേലിയോനിലും പ്രഭാതത്തിൻ്റെ എവൻഗേലിയോനിലും ഉപമകൾ വഴിയായി പ്രാർത്ഥനയുടെ വിവിധ ഭാഗങ്ങൾ, വിവിധ ആറ്റിറ്റ്യൂഡ്സ് എങ്ങനെയായിരിക്കണം എന്ന് കർത്താവ് ഉപമകൾ വഴി പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ വിശദമായിട്ട് ഇപ്പോൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്നത്തെ എവൻഗേലിയോനിൽ കർത്താവ് അവരോട് കൽപ്പിക്കുകയാണ്, യാചിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. എന്നിട്ട് ഒരു സാധാരണ ഉപമ കർത്താവ് പറയുകയാണ്. ഒരപ്പനോട് മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ പിടിച്ചു കൊടുക്കുമോ? അപ്പൻ ചോദിച്ചാൽ കല്ലെടുത്തു കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ദോഷികളാകുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രയോ അധികമായി നൽകും. ഒരുപാട് പ്രാർത്ഥനയെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകളാണ് ഇതിൽ അന്തർലീനമായിരിക്കുന്നത്. 3 പദങ്ങളാണ് കർത്താവ് അവിടെ പറയുന്നത്. യാചിക്കുവീൻ, അന്വേഷിക്കുവീൻ, മുട്ടുവീൻ. ആ 3 വാക്കുകളും പ്രസൻ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യാചിപ്പീൻ, യാചിക്കുക എന്നല്ല പറയുന്നത്, യാചിപ്പീൻ. ദാറ്റ് മീൻസ് യു ഹാവ് ടു സബ്മിറ്റ് പെറ്റീഷൻസ് ബിഫോർ ഗോഡ് കണ്ടിന്യൂസ്ലി, തുടർച്ചയായി നിർത്തില്ലാതെ നിങ്ങൾ യാചിച്ചുകൊണ്ടിരിക്കണം. യാചിക്കുവീൻ, അന്വേഷിക്കുവീൻ. ഒരിക്കൽ അന്വേഷിച്ച് നിർത്താനല്ല പറയുന്നത്, നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം. കണ്ടിന്യൂസ്ലി സെർച്ച് ദ ട്രൂത്ത്. സത്യമേതാണ്, ദൈവീകത എന്താണ്, ദൈവ സാന്നിധ്യം എന്താണെന്ന് നിങ്ങൾ തുടർച്ചയായി നിർത്തില്ലാതെ അന്വേഷിച്ചു കൊണ്ടിരിക്കണം. അതുപോലെ നിങ്ങൾ ദൈവത്തിൻ്റെ വാതുക്കൽ മുട്ടണം, മുട്ടി വിളിക്കണം. അതൊരിക്കൽ മുട്ടി വിളിച്ചു ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിർത്തുമല്ല, കണ്ടിന്യൂസ്ലി തുടർച്ചയായി ദൈവത്തിൻ്റെ കരുണയുടെ വാതിൽ മുട്ടി വിളിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഇന്ന് ഈ ഭാഗത്തു നിന്ന് കർത്താവ് പറയുന്ന ഈ 3 പദങ്ങൾ, സോ ദീസ് ആർ വെരി ഇമ്പോർട്ടൻ്റ് വേർഡ്സ് ഇൻ ഫങ്ഷൻ. അത് ആക്ഷൻ ആകേണ്ട 3 പദങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ അത് ജീവിതത്തിൻ്റെ തന്നെ ആക്ഷൻ ആവേണ്ട 3 പദങ്ങളാണ്. മറന്നു പോകരുത്, ഇന്ന് വീട്ടിൽ ചെന്നാലും തിരുവേണി പ്രസംഗിച്ചത് ഓർക്കണം. എന്തൊക്കെയാ 3 പദങ്ങൾ? യാചിപ്പീൻ, അന്വേഷിക്കുവീൻ, മുട്ടുവീൻ. അപ്പം ഈ 3 കാര്യങ്ങളും നമ്മുടെ അവസാന നിമിഷം വരെ
until our last breath. നമ്മുടെ അവസാന ശ്വാസം വരെ ഈ മൂന്ന് കാര്യങ്ങളും ഇങ്ങനെ അനവരതം അനുസ്യൂതമായി തുടർന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന തൻ്റെ മക്കൾക്ക് കർത്താവ് നല്ല ദാനങ്ങൾ കൊടുക്കും. തൻ്റെ മക്കൾക്ക് എന്താണ് നല്ല ദാനങ്ങൾ കൊടുക്കേണ്ടതെന്ന് സ്വർഗസ്ഥനായ പിതാവിനറിയാം. നമുക്ക് ആവശ്യമുള്ളതും ആ സന്ദർഭത്തിൽ വേണ്ടിയതുമായ ദാനങ്ങൾ, ആവശ്യമില്ലാത്തൊന്നും നമുക്ക് തരത്തില്ല. ചില പിള്ളേർ മുട്ടായി ഒരുപാട് ചോദിക്കും, പക്ഷേ പേരൻസ് അധികം മുട്ടായി വാങ്ങിച്ചു കൊടുക്കത്തില്ല. കാരണം അധികം മുട്ടായിയൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ അവൻ്റെ പല്ലിന് പുഴുക്കുത്ത് പിടിക്കും, അവനത് പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവന് ഇഷ്ടമുണ്ട്, അവന് വളരെ താല്പര്യമുള്ളൊരു കാര്യങ്ങൾ ചിലപ്പം പേരൻസിനോട് ചോദിച്ചാൽ കൊടുക്കത്തില്ല. കാരണം അവനതിൻ്റെ തൽക്കാലമായ ആസ്വാദനം മാത്രമേ നോക്കുന്നുള്ളൂ, അതിനങ്ങേപ്പുറമുള്ള അതിൻ്റെ അപകടം ആ കുഞ്ഞ് മനസ്സിലാക്കുന്നില്ല. എന്നാൽ പേരൻസ് എന്താണ് ചെയ്യുന്നത്? അങ്ങേപ്പുറം കൂടെ നോക്കി ആ കുഞ്ഞിന് ശാശ്വതമായി പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് പേരൻസ് ആലോചിച്ച് നൽകുന്നത്. അങ്ങനെയാ കല്യാണോ നമ്മുടെ പല പിള്ളേരും കാണാൻ പോയ എവിടെയെങ്കിലും പഠിക്കാൻ പോകും, എവിടെയെങ്കിലും ഒരു പെണ്ണിനെ കാണും, അല്ലെ പെണ്ണ് ചെറുക്കനെയും കാണും, ഒന്നും നോക്കത്തില്ല. അവൻ്റെ ജാതി ഏതാ, മതമേതാ, അവന് നല്ലവനാന്നോ ദുഷ്ടനാന്നോ എന്തുവാ, ഒന്നും നോക്കത്തില്ല. ചുമ്മാ ആദ്യത്തെ പുറംപൂച്ച ആസ്വാദനം, ദ എക്സ്റ്റേണൽ അപ്പിയറൻസ്, ആദ്യത്തെ ആസ്വാദനം മാത്രമേ ഈ ഈ പെൺപിള്ളാരും ആൺപിള്ളാരും നോക്കത്തുള്ളൂ. ചെന്ന് കയറി ഈ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ അങ്ങലൈനാകും, പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ അവസാനം ഒഴിച്ചുകൂടാൻ വയ്യാത്ത ആപത്തായിട്ട് തലേന്ന് മാറ്റാനും വയ്യ, എത്രയോ പ്രശ്നങ്ങളാണ്. ഇന്നലെ എന്നെ എൻ്റെ ഒരു സ്നേഹിതന്, കോളേജിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്നേഹിതൻ, അദ്ദേഹത്തിൻ്റെ മോനെ വാത്സല്യിച്ച് വളർത്തിയതാണ്, ചെന്ന് പെട്ടു, എന്നെ വിളിച്ച് പറഞ്ഞു. വലിയ പ്രയാസമാണ്, എന്ത് ചെയ്യാൻ, ഇണയില്ല പിണ ചേർന്നിരിക്കുക, എന്താ ചെയ്യാൻ. അപ്പോൾ ഈ പുറംപൂച്ചിലുള്ള ആസ്വാദനമല്ല ശാശ്വതമായി ആ മകന് അല്ലെങ്കിൽ മകൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ് പേരൻസ് കൊടുക്കുന്നത്. ഇതുപോലെയാണ് നമ്മുടെ സ്വർഗത്തിലുള്ള അപ്പച്ചനും കേട്ടോ. ഇപ്പം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ധനം വേണം, മാനം വേണം, അല്ലാതെ വേണം, എൻ്റെ മോക്ക് ഇത് കിട്ടണം, മോനത് കിട്ടണം, എനിക്ക് സ്വത്ത് കിട്ടണം. നമ്മൾ പുറംപൂച്ചൊക്കെ നമ്മൾ പെട്ടെന്ന് ദൈവത്തോട് പലതും അപേക്ഷിക്കും, ചിലപ്പം ദൈവം അത് തന്നില്ലെന്ന്. കാരണം അതുകൊണ്ട് നമുക്ക് ആപത്താണെന്ന് ദൈവത്തിനറിയാം, അതുകൊണ്ടാണ് നമുക്ക് തരാത്തത് കേട്ടോ, അല്ലാതെ ദൈവം. അപ്പം സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമുക്ക് ശാശ്വതമായി പ്രയോജനമുള്ള സ്വർഗീയ നന്മകളെ തരും. ഇതാണ് രണ്ടാമത് നിങ്ങളോട് ഞാൻ പങ്കിടുന്ന ഒരാശയം. മൂന്നാമത് ഒരാശയം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, തന്നോട് യാചിക്കുന്നവർക്ക് കാശോ സ്വത്തോ പ്രതാപമോ പണമോ മറ്റൊന്നും ഭൗതികമായ കാര്യങ്ങളല്ല കൊടുക്കുന്നത്. അത് കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് തീരും. പക്ഷേ നിങ്ങളത് ആ വേദഭാഗം വായിച്ചു നോക്കണം. തന്നോട് യാചിക്കുന്ന മക്കൾക്ക് പരിശുദ്ധാത്മാവിനെ എത്രയോ അധികമായി കൊടുക്കും. അല്ലാതും എന്തെങ്കിലും ചോദിച്ചാൽ അതല്ല കൊടുക്കുന്നത്, പക്ഷേ എന്താ കൊടുക്കുന്നത്? പരിശുദ്ധാത്മാവിനെ. അങ്ങനെയാണ് കർത്താവ് പറയുന്നത്. തന്നോട് യാചിക്കുന്ന മക്കൾക്ക് സ്വത്ത് കൊടുക്കുമെന്നല്ല പറയുന്നത്, വേറെ എന്തെങ്കിലും കൊടുക്കുമെന്നല്ല പറയുന്നത്, പിന്നെന്താ പറയുന്നത്? പരിശുദ്ധാത്മാവിനെ എത്രയോ അധികമായി നൽകും. എന്താ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത? പരിശുദ്ധാത്മാവ് വലിയ സ്പിരിച്വൽ കറൻസിയാണ്. ഇപ്പം നിങ്ങൾ എന്നോട് ഒരു ഷർട്ട് ചോദിച്ചു, ഞാൻ ഷർട്ട് തന്നു, ആ ഷർട്ട് അവിടെ കൊണ്ട് തീരുകയാണ്. അതേസമയം ഞാൻ നിങ്ങൾക്ക് ഒരു 10,000 or 2,000 അല്ലെങ്കിൽ 5,000 രൂപ ഞാൻ നിങ്ങൾക്ക് തന്നാൽ, നിങ്ങളുടെ കയ്യിൽ ആ കറൻസി ഉണ്ടെങ്കിൽ ആ കറൻസിയും കൊണ്ട് പോയി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം.
മനസ്സിലായോ? അപ്പോൾ ഒരു ഷർട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തന്നാൽ അതിന് പരിമിതിയുണ്ട്. എന്നാൽ പരിമിതിയില്ലാത്ത പരിശുദ്ധാത്മാവിനെയാണ് ദൈവം നമുക്ക് തരുന്നത്. നമ്മുടെ ഈ പരിശുദ്ധാത്മാവുണ്ട്, പിന്നെ ഒന്നും വേണ്ട, എല്ലാം അത് വന്നോളും. അതുകൊണ്ടാണ് പിതാക്കന്മാർ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്, ഹോളി സ്പിരിറ്റ് ഈസ് ദ പവർ, ദ കറൻസി, ദ സ്പിരിച്വൽ കറൻസിയാണ്. എൻ്റെ കയ്യിൽ നോട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തും വാങ്ങിക്കാം. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ദ സ്പിരിച്വൽ പൊട്ടൻസി, ദ സ്പിരിച്വൽ കാലിബർ, ദ സ്പിരിച്വൽ റിസോഴ്സ് ആൻഡ് ദ സ്പിരിച്വൽ കറൻസി. ഇതിനെയാണ് തൻ്റെ മക്കൾക്ക് തരുന്നത്. അതുകൊണ്ട് ദൈവമേ, ഞാനായിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ ആയിരിക്കുന്നിടത്ത് സമാധാനത്തോടെ ശാന്തിയോടെ ജീവിപ്പാനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് ധാരാളമായി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. തന്നോട് യാചിക്കുന്ന മക്കൾക്ക് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ എത്രയോ അധികമായി നൽകും. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം പരിശുദ്ധാത്മാവിനെ ധാരാളമായി തന്ന് നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ചാർത്തും നീതിയ നിൻ അഭിഷേക്ത മുഖം തിരുപ്പിക്കല്ലേ നിൻ ദാസൻ ദാവീദിൻ മൂലം. നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേലൂയ നിയമത്തെയും ഞാനുപദേശിച്ചിടുമീ സാക്ഷിയെയും മാറകുമോ ശുലാബോലോ കാദീശോ മനോലം വാദാമുൽ ഓലം ഉൽമീനാമി ശുദ്ധ്യാവസ്കുതിശാ സ്പർശിച്ചുള്ള പാദങ്ങൾ പുക്കുദ്യാന ദ്വാരങ്ങൾ വാനവരുത്തു വസി കേണം സൗമൻകാല സ്കുറിയേലായസോ നർമാലമദഹായിൽ കാർദ്രു സ്നേഹാൽ ശുശ്രൂഷിച്ചോരാം വൈദീകരെ പിഞ്ചൽ ലോവ നീരേന്മാർദേവാ കാരേ പാറകുമോർഭംഗ്യ ദൈവസുധാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദീകരേ നിന്നാഗമന മഹാനാളിൽ ഓർക്കുമുക പ്രഭേഗേണമേ മുറിയോറായി മേലൈനു മസിഹാകൂദാ ശകളർപ്പിച്ചോ രാജാരിന്മാ കേകുക പുണ്യം നാദാസ്തോത്രം മകളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിനു തുല്യം നരനുടെ നാൾകളഹോ ഹാലേലൂയ പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ മാറക്കുമോലം വാദാമുല്ലോലം ഉൽമീനാമീൻ ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസര നിൻ ജീവാസ്വരമതുണർത്തണമേ കബറിനു ധ്യാനത്തേന സൗമൻകാലസ്കുരയിലായി സോ ഉയരേകുന്നോൻ രാജാവുയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാ ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നീന്തി അവരവരുയിരോടെഴുന്നേറ്റു ഉയരേകും നീ
നേസുതി ചെയ്തിടുന്നു പാർക്കുമോ എന്റെ ശരീരം ഭക്ഷേ രക്തം ഭാരം ചെയ്തോൻ പാതാളത്തിൽ പോകാനായി വിടാം ഞാൻ ഇന്നും അവൻ ജീവിപ്പാ അങ്ങനെട്ടു മരിച്ചതു ഞാൻ എന്നും കഥാ തന്നരുളിന്നു മഹത്വം മുറിയോറാകെ മേലൈനു വാദാറേ മരണത്താൽ മരണത്തെ ജീവിപ്പിച്ചവനാം ദൈവസുത സ്തുതി ദൈവത്തിനെന്നാർക്കാൻ അടിയാരെ പൂഴി നേണമേ ചെയ്തങ്ങൾ കൈക്കൊള്ളുന്നോരെ വാസം ചെയ്യും ഞാൻ വിശ്വാസാശുദ്ധ്യാ ആദിമുതൽ തലമുറകൾ തലമുറകൾ വരെയും തനിക്ക് സ്തുതി ഹല്ലേലൂയാ ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ ഉയർപ്പിനും എന്നേക്ക് ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി ഒരുവാരിയിരിക്കുന്നവനുമായി ദൈവപുത്രാപാപുരിയാരും നൽകുന്ന നിന്റെ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപുരിയാരും ഇറങ്ങുവാറ ആമേൻ
ദൈവമായ കർത്താവേ കാണപ്പെടുവാൻ പാടില്ലാത്തതായി നിന്റെ വലതുകരം നീട്ടി ഞങ്ങളുടെ കർത്താവ് നീക്ക് ഞങ്ങളുടെ ദൈവമേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവുമ്പാകിയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയ തിരുശരീരവും തിരുരക്തവും കൈക്കൊള്ളുവാൻ നോക്കി പ്രാർത്ഥിക്കുന്ന നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ വാഴ്ത്തേണമേ. ആമേൻ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുവായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധകൾ വായിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൊടുക്കുന്നവരുടെ മേലും ഇവയെ കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച് സംബന്ധപ്പെട്ടവരും സംബന്ധപ്പെടുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നുവന്നേക്കും ചെറിയപ്പെടുവാറാകട്ടെ. സ്തുതി ദൈവത്തിൻ ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങൾ ഭക്ഷിച്ചതായ വിലയേറിയതിന് ശരീരം ഞങ്ങൾ പാനം ചെയ്ത പുണ്യമുണ്ടാക്കുന്ന തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതിവാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷിക്കുമായി ഭവിക്കണമേ. ദൈവം നമ്പുരാനേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പൂവാകേ നാമിക്കും നിന്നെ എല്ലാതാം സ്തുതി പാടും കബറടഞ്ഞോർന്നൽ ശരണം കർത്താവേ മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് വന്നിരിക്കുന്നു. നീ ഞങ്ങളെ എല്ലാവരെയും ശാക്തീകരിക്കണമേ. അടിയങ്ങളെ സഹായിച്ച് താങ്ങി എഴുന്നേൽപ്പിക്കണമേ. ആത്മീയമായി മേശയിൽ നിങ്ങൾ ഇമ്പപ്പെട്ടതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപമോചനവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശ്രമായിരിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവുണ്ടായിരിക്കട്ടെ. മാർക്കുമോർ നൽകപ്പെട്ട വിശ്വാസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലവനിക്കണം. ദൈവമായുള്ളോവേ ഞങ്ങൾ കുനിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് നാശമില്ലാത്ത ഭക്ഷണമായി തീർന്ന സദ്യാപമായ വിശിയാരംപുരാനെ കെട്ടുപോകാത്ത അഗ്നി നരകത്തിൽ നിന്നും പുഴുചാകുന്നില്ല എന്നുള്ള തീ നരകത്തിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശ്രമായിരിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓശോ വവകൂല സുബാലവൽമേ. ആമീൻ. ബാറേക്കുമോ പരമോന്നതമം പദമതിലമരും പരനാദേവാ കൃപ നിറയും നിൻ തിരുനയനത്താൽ സൂക്ഷിക്കണമേ ചർത്തിടണമേ ഞങ്ങളെ ദിവ്യ
ദിവ്യ ശ്ലീബ താണലിൽ താവക കൃപയി പൂജക നിവാഖേ വാശീകേണമേ ആമീൻ സ്തോത്രം സർവം വായ്കളശേഷം നൽകും ഞങ്ങൾ നിന്ദാദനും വിമലാത്മനും സ്തുതി പാടിയിടും എൻ കർത്താവേ നിൻ തിരുഗാത്രം ഈ പാപികൾ തൻ ദുഷ്കൃതമഖിലം മോചി എൻ്റെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ പാപുരിയാരപ്രദമാകുന്ന പരിശുദ്ധമദ്വായിൽ നിന്ന് നിങ്ങൾ കൈകൊണ്ടിട്ടുള്ള വാഴ്വുകളോടും വഴിയാഹാരങ്ങളോടും കൂടെ വിശുദ്ധിയും മൗത്വമുള്ള ത്രിത്വത്തിൻ്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയം സമാധാനത്താലേ പോകുവേ. ദുരസന്മാരോടുകൂടെ സമീപസ്ഥരും മരിച്ചുപോരോടുകൂടെ ജീവനുള്ളവരും നമ്മുടെ കർത്താവായ യേശുശിഹായുടെ സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധമാമോദീസായുടെ രുസ്മായാൽ മുദ്രകുത്തപ്പെട്ടവരും ഈ പരിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും. വിശ്വാസികളായ നിങ്ങളുടെ എല്ലാ വാങ്ങിപ്പോരുടെയും ആത്മാക്കളെ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആമേൻ. ഞാനോ ബലീനനും പാപിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കർണ പ്രാപിച്ച് സഹായം ലഭിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് തൃപ്തരായി സമാധാനത്താലേ പോകുകയും എന്നേക്കും ബലീനനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വന്ദേഹനാം ശ്രേഷ്ഠാചാര്യ കൈക്കൊള്ളട്ടെ കർത്താവ് അങ്ങേ പ്രാർത്ഥനയോടൊപ്പം അങ്ങയാണ് ചോരീ ബലിയെ തൻ ബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാ നിൻ ബലിയാലൻ കഷ്ടതമായി ചെന്നോവൊഴിക്കണമേ ഗോകുൽ തായിൽ തന്മാർവു തുറന്നോരുത്തമനെ ദാഹം നീക്കി ഒഴുകിയ നീരാൽ ചോരയതാലും എൻ്റെ കടങ്ങളശേഷം നിൻ കൃപയാമേസ്ഫുതായതിനാൽ മായിച്ചൻ പാപങ്ങളെയും കൃപയാൽ പുണ്യമതാക്കണമേ രക്ഷക നിൻ്റെ രഹസ്യങ്ങൾ ശുശ്രൂഷിക്കപ്പെട്ടെന്നാൽ അതിനാൽ പുണ്യപ്പെട്ടവരോ എന്നെ യോഗ്യനതാക്കണമേ കർത്താവേ നിന്നുടെ നീത്യ സ്വർഗമതായൊരു രാജ്യത്തെ നിന്നെ ശുശ്രൂഷി ഞാൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിത്യസ്തുതി കർത്താവിനും വിധി ദിവസം കൃപ നിങ്ങളിലും ന്യായാധിപതിക്കാദ്രതയി
പദകനിലുമുണ്ടാകട്ടെ കൃപയുള്ളവനാം കർത്താവേ കൃപയന്മേലുണ്ടാകണമേ കൃപയുണ്ടാവുക അടിയനദാം എന്മേൽ കൃപയുണ്ടാകണമേ കുർബാനയണച്ചുള്ളോ ഈ ശ്രേഷ്ഠാചാര്യന്മേലും ഈ ശുശ്രൂഷകർ തന്മേലും ഒരുപോൽ കൃപയുണ്ടാകണമേ മോറാനിശുമസിഹ ഉൾക്കൊണ്ടോരി നിന്മയും തിരുരക്തമതും ശിക്ഷാപ്രതികാരങ്ങൾക്കായി തീരാതെ കുറ്റങ്ങൾ താ നുതകീടണമേ നിൻവലമതിൽ നിൽക്കുന്നതിലും ഹല്ലേലൂയാ ധൈര്യ സമേതം താഴ്വരയിൽ കുടുപ്പിക്കും അവരെ കർത്താവേ ഞങ്ങൾ ഭക്ഷിച്ചി നിന്മയും വിശ്വാസത്താൽ പാനം ചെയ്തൊരു രേഖും രക്തമതും തീനരകത്തിൽ പാലമതായി തീർന്നേകണമേ ഹാലേ ലൂയ ജീവൻ നിത്യം പാർക്കുമോ ശിഷ്യർക്കായും മാളികയിൽ തൻ തിരുമേനി കണ്ണീച്ചാദാമിട രക്ഷയ്ക്കും പുണ്യത്തിനുമായി തൻ രക്തത്തെ കാസാദനിൽ ചേർത്തൊരു ഹാലേലൂയാ സുതനായ സ്തോത്രം ജീവൻ നിന്നടുകൈ കൊണ്ടോരാ കൈകൾ അവസാന ദിനേ വിധി സമയത്തരുതി എൻ രൂക്ഷതയിങ്കൽ ഞെട്ടിയിടല്ലേ നിൻ ശൈത്യം കൊണ്ടവതാനേ ഹാലേ ലൂയാ നീട്ടപ്പെടണേ ഗോകുൽത്തായിൽ രക്ഷകനാ വൃക്ഷത്തിന്മേൽ വെച്ചങ്ങു മരിച്ചോർ നെടുവീർപ്പിൻ ശബ്ദം കേട്ടിട്ടിളകി പാതാളത്തിൽ ചെന്നവിടെ നുകമൊഴിച്ചു ഹാലേലൂയാ മോദിപ്പിച്ചു മുറിയോറാഹിമിലിനു കർത്താവേ നിന്റെ ദാസന്മാർക്കും ദാസികൾക്കും വേണ്ടി ഇനി ഞങ്ങൾ അടച്ചിരിക്കുന്ന ഈ കാഴ്ച അവർക്ക് പരിമളവാസനയായി തീരുമാറാകണമേ കർത്താവേ തിരുവിഷ്ണം ഇതിൽ പ്രീതിപ്പെട്ട് കരുണയോടെ അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ പാതകനാറൂബേലിനു ജീവൻ മൂശ മൃഗബലിയാൽ നൽകി എങ്കിൽ ജീവനഴും നിൻ ബലിയാലെ വിശ്വാസികളായി മരിച്ചോർക്കങ്ങ് എത്ര ഗുണം കൂടും ഈ ആഴ്ചയെ ജന്മദിനം ആഘോഷിക്കുന്നവരുടെ പേരുകൾ വായിക്കുന്നു റിയാൻ ചേലിക്കാട്ട് ജോർജ് കെ തോമസ് കനാത്രയിൽ എസയാ ഫുനഹാസ് ആഞ്ഞിലിയത്ത് റെയ്ച്ചൽ തോമസ് കുന്നുംപുറത്ത് ചിന്നമാർ ജോർജ് തട്ടാശ്ശേരിൽ ഷാജി കയ്യാലയത്ത് മറിയാമ്മ ജോർജ് പനയ്ക്കൽ ക്രിസ്റ്റൽ കെ വർഗീസ് കുത്തുവല്ലിങ്കൽ ജിജി ഇടവനാകുഴിയിൽ തങ്കമ്മ ജോൺ തടത്തിൽ ആൻഡ്രിയ ചേലക്കാട്ട് സിമി തെക്കേശ്ശെരുവിൽ സൂര്യ മേരി ഈശോ ചെമ്മണ്ടിൽ ബീന മത്തായി അക്കാലിൽ ആനി ജോർജ് കുത്തുവല്ലിങ്കൽ വർഗീസ് ചിരക്കിലയത്ത് ആരോൺ ശേലക്കാട്ട് ജിജി മാത്യു പനയ്ക്കൽ അടുത്ത ആഴ്ചയിൽ ജന്മദിനം ആഘോഷിക്കുന്നവരുടെ പേരുകൾ വായിക്കുന്നു നോയൽ സാം പ്രിൻസ് ചരുവുകലയിൽ
ജിമ്മി മണ്ണിൽ, പി ടി ജോർജ് പടിഞ്ഞാറ്റിക്കര, ബെൻസൺ ജോ തോമസ് കുത്തുവല്ലിങ്കൽ, അമൽ സാം വർഗീസ് ചക്കാലയിൽ, അബിൻ കെ ജോർജ് കുത്തുവല്ലിങ്കൽ, സാനിയ കടമ്പാട്ട്, സുമ തോമസ് ചെറുകാലയിൽ, ഡയാന കടമ്പാട്ട്, ടിൻസി കടമ്പാട്ട്, സിബി സിജോ ചേലക്കാട്ട്, ജെനിഫർ മറിയം സജി കോട്ടൂർ പതാലയിൽ, ജോഷുവ തണ്ടാശ്ശേരിൽ, ജെനി മേരി റോയ് ചേലക്കാട്ട്, ഏലിയമ്മ കുത്തുവല്ലിങ്കൽ, ദിവ്യ മുരുപ്പൻ പുത്തൻവീട്, ജൂബി വിജു വാഴവിളിയിൽ, റവറൻ ഫാറ കെ ടി മത്തായി കൊച്ചുമുറിയിൽ, ജസ്റ്റീന മേരി ജോസ് തുണ്ടിയിൽ, അശ്വിൻ ടി ജോസ് തൈക്കൂട്ടത്തിൽ, ചാക്കോ കിഴക്കേടത്ത്, തോമസ് പുതുപ്പറമ്പിൽ. തിരുമനസിൻ്റെ അനുവാദത്തോടെ എല്ലാവർക്കും അല്പസമയം കൂടി ഇരിക്കാം. അനൗൺസ്മെൻറ്റ്സ് ആദ്യമേ അറിയിക്കുന്നു. ഒരു അനുശോചനമുള്ളത് നമ്മുടെ ഈ ഇടഭാഗാംഗം വെട്ടുനിരവിൽ തങ്കമ്മ യോഹന്നാൻ 93 വയസ്സ്, 21/8/2021 നിര്യാത വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഈ ഇടവകയുടെ എല്ലാ അനുശോചനവും പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ അറിയിക്കുന്നു. ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരുടെ നിലയിൽ കാണുവാൻ ദൈവയുടെയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു വിളിച്ചു ചൊല്ല ഉള്ളത് നമ്മുടെ ഈ ഇടവകയിൽ കൂടി നടക്കുന്ന കൊച്ചുമുറിയിൽ വീട്ടിൽ ശ്രീ ജെയിംസ് ശമ്പുവിൻ്റെയും ശ്രീമതി മോളിയുടെയും മകൻ ഡീക്കൺ ജിജിൻ സാം ജെയിംസും, ആമക്കുന്ന് സെൻറ്റ് ജോർജ് വലിയ പള്ളിയിൽ കൂടി നടക്കുന്ന പുളിവേലിൽ വീട്ടിൽ റവറൻ ഫാദർ മാത്യു പി ദാനിയലിൻ്റെയും ശ്രീമതി സുജാ തോമസിൻ്റെയും മകൾ ആൻ മറിയം മാത്യുവും തമ്മിലുള്ള വിവാഹം 29/8 അതായത് ഇന്ന് 11 മണിക്ക് ഇടവകയിൽ വെച്ച് നടത്തുന്നവരും സന്തോഷത്തോടെ അറിയിച്ചുകൊള്ളട്ടെ. നമ്മുടെ OVPS വളരെ അനുഗ്രഹകരമായി ഇന്നലെ പര്യവസാനിച്ചുവല്ലോ. OVPS ധാരാളം കുഞ്ഞുങ്ങൾ ഓൺലൈനിലൂടെ പങ്കെടുക്കുകയുണ്ടായി. അതിൽ സഹകരിച്ച എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ ഈ സമയത്ത് അറിയിക്കുന്നു. അല്പമായോ അധികമായോ അതിൽ സഹകരിച്ചിട്ടുള്ളവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പഠിച്ച കാര്യങ്ങൾ ഇനിയുമുള്ള ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹപ്രദമാകുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ മദ്ബഹായിലെ ഇതുപോലെ തന്നെ പണികളൊക്കെയും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് പണികൾ കൂടി പൂർത്തിയാക്കുവാനായിട്ടുണ്ട്. കൈവേരിയുടെയൊക്കെ പണികൾ പൂർത്തിയാക്കുവാനായിട്ട് ഉണ്ട്. അതുവരേക്കും നമ്മുടെ കുർബാനകൾ മറ്റുള്ള ശുശ്രൂഷകളൊക്കെയും പഴയ പള്ളിയിൽ വെച്ച് തന്നെ ആയിരിക്കും എന്നുള്ള വിവരവും അറിയിക്കുന്നു. എട്ട് നോമ്പ് അടുത്ത് വരികയാകുന്നുവല്ലോ. വിശുദ്ധ കുർബാന നേർച്ചയായി നടത്തുവാൻ തക്കതിന് വണ്ണം രണ്ട് പേർ മുന്നോട്ട് കടന്നു വന്നിട്ടുണ്ട്. ബാക്കി ദിവസങ്ങളിലേക്ക് പേരുകൾ തരുവാനുള്ളവർ തരേണ്ടതാണ്. ഇപ്പോൾ ഡേറ്റുകൾ ആയിരിക്കുന്നത് 1, 2, 3, 8 തീയതികളിലാണ് എന്നുള്ള വിവരം അറിയിക്കുന്നു. ആരെങ്കിലും ഇനി നേർച്ചയായിട്ട് നടത്തുവാൻ ആഗ്രഹിക്കുന്നവർ അത് ഓഫീസിൽ ഇന്ന് തന്നെ അറിയിച്ചെങ്കിൽ മാത്രമേ ക്രമീകരണങ്ങൾ ചെയ്യുവാനായിട്ട് പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ കുർബാനയുള്ള വിവരം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ശ്രദ്ധിക്കണം. എട്ട് നോമ്പിൻ്റെ ഇടത് ദിവസങ്ങളിലെ കുർബാനകൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിക്കുന്നതുമാണ് എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. മിഷൻ സൺഡേയുടെ കവറുകൾ എത്തിയിട്ടുണ്ട്. കമ്മിറ്റിക്കാർ അത് ഓഫീസിൽ നിന്നും കവർ വാങ്ങിക്കൊണ്ട് പോകണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഒരു വിശ്വാസി ഇവിടുത്തെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പണികൾക്കായിട്ട് 10,000 രൂപ നേർച്ചയായി സംഭാവനയായി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു വിശ്വാസിയും 1,000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരാടിനെ നേർച്ചയായിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നേർച്ചകൾ സംഭാവനകൾ നൽകിയ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇടവകയുടെ നാമത്തിലുള്ള സന്തോഷവും അവരോട് ഇത്തരണത്തിൽ അറിയിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും എല്ലാവരും പരിപൂർണമായി സഹകരിച്ച് പ്രത്യേകിച്ച് എട്ട് നോമ്പിൻ്റെ നാളുകൾ എട്ട് നോമ്പ് അനുഷ്ഠിക്കുവാൻ കഴിയുന്നവർ പരമാവധി അനുഷ്ഠിക്കുവാനും മാതാവിൻ്റെ മധ്യസ്ഥ അഭയം പ്രാപിക്കുവാനും ഇടയാകണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മെ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ച് അനുഗ്രഹിച്ചത് നമുക്കെല്ലാവർക്കും അറിയാമാവുന്ന കൽക്കട്ട ഭദ്രാസനാധിപൻ ജോസഫ് മാർ ദേവന്യാസ്യോസ് മെത്രാപ്പോലിത്ത തിരുമനസ്സുകൊണ്ടാകുന്നുവല്ലോ. തിരുമനസ്സിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ തുമ്പോണ ഭദ്രാസനത്തിലെ മർക്കോ സച്ചനായി നമ്മുടെ ഇടവകളിലൊക്കെ പ്രത്യേകിച്ച് അടുത്ത് ആമക്കുന്നിലും ഇടവക വികാരിയായി സ്തുത്യർഹമായി സേവനമനുഷ്ഠിച്ച മാതൃകാ പുരോഹിതനായിരുന്നു. സഭയെ അദ്ദേഹത്തെ മെത്രാപ്പോലിത്തയായിട്ട് ഉയർത്തി. ഇപ്പോൾ കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ
പുത്രാപൂരിതിയായി സ്തുത്യർഹമായി വളരെ മാതൃകാപരമായി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ജിജിൻ ശമ്മാശൻ്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ ഇടവകയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇതിനു മുമ്പും പല പ്രാവശ്യം ഇടവകയിൽ കടന്നു വന്ന് അമ്മയെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അനുഗ്രഹകരമായ വിശുദ്ധ കുർബാന ഇന്ന് നടത്തി നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായി എൻ്റെ വളരെ ചെറുപ്പം മുതൽ, ഞാൻ 8-ാം ക്ലാസ് 9-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് മുതൽ തിരുമേനിയുമായിട്ട് ഒത്തിരി അടുത്ത് ഇടപഴകുവാൻ എനിക്കിടയായിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചതൊക്കെ ഈ സമയത്ത് ഓർക്കുകയാണ്. എന്നെ ഒരു സഹോദരനായിട്ട് ഇന്നും അപ്രകാരം കണ്ടുകൊണ്ട് ഞങ്ങൾ അപ്രകാരമുള്ള സ്നേഹത്തിൽ തന്നെ മുന്നേറുന്നു. അപ്രകാരം തിരുമേനി എന്നെ പിലായിൽ തിരുമേനിയുടെ അരമനയിലൊക്കെ ഞാൻ പോയി താമസിച്ചിട്ടുണ്ട്. അവിടെ ധ്യാനം എടുക്കുവാനും ക്ലാസ് എടുക്കുവാനുമൊക്കെ തിരുമേനി എന്നെ അനുവദിച്ചിട്ടുമുണ്ട്. അങ്ങനെ വ്യക്തിപരമായി ഞങ്ങൾ ഒത്തിരി അടുത്ത സഹോദരങ്ങളായി ഇപ്പോൾ ഞങ്ങളുടെ വലിയ പിതാവായി തീർന്നിരിക്കുകയാണ്. ദൈവം അദ്ദേഹത്തെ സഭയുടെ ഉയർന്ന ഒരു മെത്രാപൂരിത്തിയായിട്ട് ഉയർത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനായിട്ടുള്ളത്, പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനായിട്ടുള്ളത് ഒത്തിരി അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ടുണ്ട്. അദ്ദേഹം എല്ലാ ഡിഗ്രി അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് എല്ലാം എടുത്തിരിക്കുന്നത് അദ്ദേഹം 1-ാം റാങ്ക് വാങ്ങിച്ചാണ്. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടെ നിന്ന് 1-ാം റാങ്ക് വാങ്ങിച്ചു ബി എസ് സിക്ക് എം എസ് സിക്കും. അദ്ദേഹത്തിൻ്റെ പഠിത്തത്തിൻ്റെ ഒരു പ്രത്യേകത, ഓരോ എന്ത് പഠിച്ചാലും അദ്ദേഹത്തിൻ്റെ അത് പേജ് വൈസായിട്ട് ഓർമ്മയിൽ നിൽക്കുമെന്നുള്ളതാണ്. ഞാൻ അദ്ദേഹം പഠിക്കുന്നത് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് അവിടെ പത്തനാപുരം ആശ്രമത്തിൽ ക്ലാസ് സ്കൂളുകളുണ്ട്, സ്കൂളിൽ ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സിൽ പോയിരുന്നിട്ട് അവിടെ ഒരു ബോർഡിൽ എഴുതി അവിടുത്തെ ബെഞ്ചിനെയും ഡെസ്കിനെയും ഒക്കെ പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം പഠിച്ച് ഇത്രമാത്രം ഉയർന്ന മാർക്കുകളൊക്കെ വാങ്ങിക്കാൻ സാധിച്ചത്. ഒരു സയൻറ്റിസ്റ്റ് കേഡറിലാണ് അദ്ദേഹം, സുവോളജിയാണ് അദ്ദേഹത്തിനെ യൂണിവേഴ്സിറ്റിയൊക്കെയും കാണുന്നത്. അങ്ങനെ സഭയിലും അങ്ങനെ എല്ലാ തലത്തിലും, ആത്മീയ തലത്തിലും അതുപോലെ തന്നെ അക്കാഡമിക് തലത്തിലും വളരെയധികം ഉയർന്ന നിലയിലുള്ള ഒരു തിരുമനസ്സാണ്. തിരുമനസ് എന്ന് വന്നതിലുള്ള ഒത്തിരി സന്തോഷം ഈ സമയത്ത് അറിയിക്കുന്നു. വളരെ താഴ്മയും വിനയവും സ്നേഹവുമുള്ള തിരുമേനി ഈ കുന്നപ്പാറ ഇടവകയുടെ എല്ലാ സ്നേഹവും സന്തോഷവും അവിടുത്തെ തൃപ്പാദത്തിൽ ഇപ്പോൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബഹുമാനപ്പെട്ട ജോൺ വർഗീസ് അച്ഛന്, അതുപോലെ മറ്റ് വൈദിക സഹോദരങ്ങളെ എല്ലാവർക്കും, നിങ്ങൾക്കെല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ തുമ്പോൺ ഭദ്രാസനത്തിൽ ഏതാണ്ട് 25 വർഷം അച്ഛനായിരുന്നു. എന്നാൽ ഇവിടെ കൊന്നപ്പാറ വികാരിയായിട്ടിരിക്കാൻ ഭാഗ്യം കിട്ടിയില്ല. ബാക്കി ആമക്കുന്നിലും ഒക്കെ ഞാൻ 4 വർഷത്തോളം വികാരിയായിരുന്നു. തുമ്പോൺ ഭദ്രാസനത്തിലെ വിവിധ ദേവാലയങ്ങളിൽ 25 വർഷത്തോളം വികാരിയായിട്ട് ഞാൻ സേവനം അനുഷ്ഠിച്ചതാണ്. അതുപോലെ 10 വർഷത്തിലധികം വൈദിക സംഘത്തിൻ്റെ തുമ്പോൺ ഭദ്രാസന സെക്രട്ടറിയുമായി ഞാൻ ശുശ്രൂഷ ചെയ്തതാണ്. അതുകൊണ്ട് കൊന്നപ്പാറയും പ്രദേശങ്ങളെല്ലാം എനിക്ക് നല്ല പരിചയമുണ്ട്. ക്രിസ്റ്റഫോർ റമ്പാച്ചനുമായിട്ട് ഒരുപാട് അടുത്ത ബന്ധവും സ്നേഹവും ഭക്തി ബഹുമാനവും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും കൊന്നപ്പാറ പലതവണ ഞാൻ അച്ഛനായിട്ട് വന്ന് ധ്യാനമെടുക്കുകയും ക്ലാസ് എടുക്കുകയും കുർബാന ചൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് കൊന്നപ്പാറ പള്ളി ഒരുപാട് അടുപ്പമുള്ള വാത്സല്യമുള്ള ഒരു ദേവാലയമാണ് എന്നുള്ളത് പ്രത്യേകം ഓർപ്പിക്കുന്നു. വികാരി അച്ഛൻ ജോൺ വർഗീസ് അച്ഛൻ, അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛൻ്റെ ചെറുപ്പമായിരുന്ന കാലം മുതലേ, ഞാനും അന്ന് ബ്രദറായിരുന്ന കാലം മുതലേ ഒരുപാട് അടുപ്പവും സ്നേഹവും ഉണ്ട്. അതിന്നും തുടർന്നു പോകുന്നു. അച്ഛന് ഈ ഇരിക്കുന്ന ദേവാലയങ്ങളിലെല്ലാം അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളം കിട്ടിയൊരു വൈദികനാണ്. മാരകമായ അസുഖം വന്ന് പ്രാർത്ഥന മൂലം, കുർബാനയുടെ ശക്തി മൂലം സൗഖ്യം പ്രാപിച്ച ഒരു വൈദിക ശ്രേഷ്ഠനാണ് ജോൺ വർഗീസ് അച്ഛൻ. അതുകൊണ്ട് ആത്മീയമായും ഭൗതികമായും എല്ലാം അച്ഛന് കഴിവും സിദ്ധിയും ഉണ്ട്. അപ്പം അച്ഛനെ നിങ്ങളുടെ വികാരിയായിട്ട് കിട്ടിയത് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം അച്ഛൻ വികാരിയായി അധികം നാളായിട്ടില്ല. അധികം നാളാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വരുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അച്ഛനെ ഒരുപാട് കഴിവുകളുണ്ട്, ഞാൻ പറയുന്നില്ല. ഏത് മേഖലകളിലാണെങ്കിലും ഒരുപാട് കഴിവുള്ള, ദൈവികമായ സിദ്ധിയുള്ള ഒരു വൈദിക ശ്രേഷ്ഠനാണ്. അദ്ദേഹത്തിൻ്റെ സേവനം നിങ്ങൾക്ക് ലഭിക്കുന്നത് വലിയ ഭാഗ്യമാണെന്ന് ഞാൻ കാണുന്നു. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. അനിലച്ഛന് എൻ്റെ ഭദ്രാസനത്തിലെ ഒരു സീനിയർ വൈദികനാണ്.
അദ്ദേഹവും ഇന്നുണ്ടായിരുന്നു. അതുപോലെ പ്രിയപ്പെട്ട അച്ഛനും എല്ലാവരും, നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിന് ഒരുപാട് സന്തോഷമുണ്ട്. ചെമ്മാശൻ്റെ പട്ടം കൊടുക്കി ഡിസംബറിൽ ഞാനിവിടെ വന്ന് ചെമ്മാശന് ചെമ്മാശ പട്ടം കൊടുത്തതാണ്. ഇന്ന് വിവാഹ ശുശ്രൂഷയാണ്. പുളിവേലിലെ അച്ഛൻ്റെ മകളാണ്. അച്ഛൻ്റെ കല്യാണവും ആ മോടെ മാമോദീസായി നടത്തിയത് ഞാനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെണ്ണും പെണ്ണുമായി ഈ ചെമ്മാശൻ്റെ കല്യാണമാകുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. ആ വിവാഹ കൂദാശ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ കൂദാശ നടത്തുവാൻ്റെ അക്കൗണ്ടുമാണ് ഞാൻ കടന്നു വന്നത്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. എല്ലാ ദൈവിക കൃപകളും ഉണ്ടാവട്ടെ. ബലഹീന എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ദൈവം നമ്മെ എല്ലാവരെയും വളർത്തൃക്കരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഈ കോവിഡിൻ്റെ പശ്ചാത്തലമായതുകൊണ്ട് ഞാൻ സാധാരണ കൈമുത്തുന്നില്ല. മാറി പല റിസ്കുകളുണ്ട്. അതുകൊണ്ട് അച്ഛന്മാരും മുത്തിയാമതി. ഞങ്ങൾ വൈദിക അച്ഛന്മാരെ മുത്തും. കാരണം എനിക്ക് ഇച്ചിരി ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കുന്നില്ല. അതുകൊണ്ട് അച്ഛന്മാരെ കൈമുത്തും. നിങ്ങൾ വന്ന് കൈമുത്തി അനുഗ്രഹം പ്രാപിക്കണം. എല്ലാ വാഴുകളും അനുഗ്രഹങ്ങളും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ തമ്പുരാൻ്റെ കൃപകളും പരിശുറൂഹായുടെ സംബന്ധവും സഹവാസവും പരിശുദ്ധ ദൈവമാതാവിൻ്റെയും എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പരിശുദ്ധ പിതാക്കന്മാരുടെയും മധ്യസ്ഥതയും കൂട്ടായ്മയും നാം ഏവരുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നുവന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ഒരു സന്തോഷം കൂടിയുള്ളത്, ഇന്ന് മനോരമ നോക്കിയാൽ അഭിയുന്ന തിരുമനസ്സിൻ്റെ ഒരു പുസ്തകം ഇന്ന് റിലീസായതിൻ്റെ ന്യൂസും വിവരണങ്ങളും കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബുക്ക് ഓഫ് ക്രിസ്ത്യൻ മിഷൻ സ്റ്റഡീസ് വളരെ ഉന്നതമായ നിലവാരത്തിലുള്ള ഒരു പുസ്തകമാണ്. 750 പേജുണ്ട്. തിരുമേനി ഒരു ഗവേഷണ IFBK ന്യൂഡൽഹിയിൽ നിന്നാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. ഇന്നത്തെ മനോരമയിൽ അതിൻ്റെ സപ്ലിമെൻ്റ് പ്രത്യേകമായിട്ടുണ്ട് എന്നുള്ള സന്തോഷം കൂടി ഈ തരണത്തിൽ അറിയിക്കുന്നു. കൂടുതൽ കൂടുതൽ ഇതുപോലെ ജ്ഞാനസമ്പൂർണമായ പുസ്തകങ്ങൾ രചിക്കുവാൻ ദൈവം കൂടുതൽ ശക്തി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഇടവേയുടെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും ഈ തരണത്തിൽ വീണ്ടും തൃപ്പാദത്തിൽ അർപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കൈമുത്ത് നടത്തുകയാണ്. പരിമളദോവയുതും ദൈവത്തിൻ ജനനീ കന്യകമറിയാമിൻ ഓർമ ഭവിക്കട്ടെ. ദർശിച്ചാ മുൾക്കൂട്ടം